ഞാനൊരു പുതിയ കഥ പറയുകയാണ്, ദിവ്യതീർത്ഥം. എന്റെ സ്വന്തം നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണമാണ് ദിവ്യതീർത്ഥം. ഇതാ ഒരു ജാഥ വരുന്നു. പെൺകുട്ടികൾ മാത്രം, കലാശാല വിദ്യാർത്ഥിനികൾ, കോളേജ് കുമാരികൾ, ഒരു സൗന്ദര്യ സൽപ്രവാഹം എന്ന് പറയാം. റോഡിനിരുവശത്തും ജനങ്ങൾ തിങ്ങിനിറഞ്ഞു നിൽക്കുന്നു, വിശേഷിച്ചും യുവജനങ്ങൾ. ജാഥ നയിക്കുന്നത് വിദ്യാർത്ഥിനിയല്ല, ഒരു പ്രൗഢ യുവതി. ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ആകാര സൗകുമാര്യമുള്ള ഒരു പ്രൗഢസുന്ദരി. തൂവെള്ള സാരിയും ചുവന്ന ബ്ലൗസുമാണ് വേഷം. അവരുടെ കണ്ണുകൾക്ക് നല്ല തിളക്കം. മുടി തോളിലൂടെ മാറുമറച്ചിട്ടിരിക്കുന്നു. മുട്ടിയുരുട്ടുയർത്തി അവർ പാടിക്കൊടുക്കുന്നു. അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ അരിയ സഖാവേലാൽ സലാം, അടിപതലാതെ നയിക്കും ഞങ്ങളെ അരുമ സഖാവേലാൽ സലാം. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. വിദ്യാർത്ഥിനികൾ സമരരംഗത്ത്. എന്താണാവോ കളരി കുമാരികളുടെ സമര കാരണം? കേൾക്കാം, അവർ തന്നെ വിളിച്ചു പാടുന്നു. കലാലയത്ത് കാബാലികരുടെ കഠാരയേറ്റൊരു വിദ്യാർത്ഥി കരൾ വിളർന്നു മരിച്ചു. പോലീസരു നിന്നു നിഷ്ക്രിയരായി. കൊലയാളികൾ നിർബാധം നാട്ടിൽ തലയുയർത്തി നടക്കുന്നു. അവരെ ജയിലിൽ അടയ്ക്കാമിനി. സമരം ഞങ്ങൾ നിർത്തില്ല, സമരം ഞങ്ങൾ നിർത്തില്ല. അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ അരിയ സഖാവേലാൽ സലാം, അരിമറാത നയിക്കും ഞങ്ങളെ അരിമ സഖാവേലാൽ സലാം. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. റോഡരികിൽ കോളേജ് ഗേറ്റിൽ വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അവിടെ സത്യാഗ്രഹ പന്തൽ ഉയർന്നിട്ടുണ്ട്. ബാനർ വലിച്ചു കെട്ടിയിരിക്കുന്നു. മരണം വരെ നിരാഹാര സമരം. നിരാഹാരം 12-ാം ദിവസം. പരീക്ഷണനായി കിടക്കുന്ന സത്യാഗ്രഹി ജാഥ നയിച്ചെന്ന സ്ത്രീയെ കണ്ട് പിടഞ്ഞെണീറ്റു. അയ്യോ മംഗളക്കുഞ്ഞമ്മേ, നിങ്ങൾ എന്തിനിവിടെ ഇപ്പോഴിങ്ങനെ? ദേവ, ദേവൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ. സത്യാഗ്രഹിയുടെ കണ്ണു നിറഞ്ഞു. മംഗളക്കുഞ്ഞമ്മേ, നിങ്ങളുടെ ഭർത്താവിന്റെ മരണവാർത്ത ഞാൻ ഇവിടെ കിടന്നാണ് പത്രത്തിൽ വായിച്ചത്. എനിക്ക് വരാൻ കഴിഞ്ഞില്ല, അനുശോചനം അറിയിക്കാനും കഴിഞ്ഞില്ല. ക്ഷമിക്കണം, നിങ്ങളുടെ ഈ വൈധവ്യ ദുഃഖത്തിനിടയിൽ ഇവിടെ ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു. വൈധവ്യ ദുഃഖം മാത്രമല്ല ദേവ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അറിഞ്ഞില്ലേ, സമുദായ സ്നേഹിയായ ഞങ്ങളുടെ മാനേജർ എന്റെ ഭർത്താവ് മരിച്ച 2-ാം ദിവസം എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടിൽ കഴിഞ്ഞാൽ എന്റെ മനസ്സ് മരവിച്ചു പോകും. മാത്രമല്ല, ദേവന്റെ ജീവിതത്തിലെ ഈ സന്ദിഗ്ധാവസ്ഥയിൽ ഞാനിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തു തോന്നും? ഒരു പോലീസ് വണ്ടി വന്നു നിന്നു. 10-12 പോലീസുകാരിറങ്ങി. അവർ വിദ്യാർത്ഥികളെ തള്ളി നീക്കി സത്യാഗ്രഹ പന്തലിച്ചെന്നു. ദേവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. അവർ പിന്നെ താമസിച്ചില്ല, സത്യാഗ്രഹ കിടക്കുന്ന കട്ടിലൂടെ പൊക്കെടുത്ത് കൊണ്ടുപോകുന്നു. വിദ്യാർത്ഥികൾ തടഞ്ഞു. അരുത്, അരുത്, കൊണ്ടുപോകരുത്, ഞങ്ങൾ അനുവദിക്കില്ല. ദേവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഭയങ്കര മൽപ്പിടുത്തം. ഒടുവിൽ പോലീസ് സത്യാഗ്രഹിയെ താങ്കളുടെ വണ്ടിക്കകത്ത് കറിഞ്ഞു. അവർ പിന്നാലെ കയറി ആ വണ്ടി ഇരമ്പിപ്പാഞ്ഞു നീങ്ങി. തുടർന്ന് വലിയ സംഘടനമുണ്ടായി. സംഘടനത്തിൽ അടികൊണ്ട് അവസരമായ വിദ്യാർത്ഥികളെല്ലാം ആശുപത്രിയിൽ ഒരു വാർഡ് നിറയെ കൊണ്ട് കിടത്തിയിരിക്കുന്നു. ഒരു വാർഡ് നിറയെ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരുമുണ്ട്. അവർക്കും കിട്ടിയല്ലോ ചില്ലറ സമ്മാനം. അടുത്ത വാർഡിൽ കിടക്കുകയാണ് മംഗളക്കുഞ്ഞമ്മ. നെറ്റിയിലൊരു വച്ച് കെട്ടുമായി കട്ടിലങ്ങനെ ചരിഞ്ഞു കിടക്കുന്നു. ആ കിടപ്പിൽ കിടന്നാൽ ഇങ്ങേ വാർഡ് കിടക്കുന്ന തേവനെ, സത്യാഗ്രഹിയെ അവൾക്ക് കാണാം. തേവന് മംഗളക്കുഞ്ഞമ്മയെ കാണാം. തേവൻ എൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു വൃശ്ചിക മാസം 1-ാം തീയതി ഞാൻ കുളിച്ചൊരുങ്ങി അലക്കെടുത്ത ബവാണി ബ്ലൗസും ധരിച്ച് നെറ്റിയിൽ കുറി വരച്ച് ചാണകം മെഴുകിയ തറയിൽ പൂവിട്ട് തുമ്പക്കുളം വെള്ളത്തിൽ മുക്കി സൂര്യനേരെ ജപിച്ചറിഞ്ഞ സമയത്താണ് ദേവൻ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്നത്. പൊളിഞ്ഞുകിടക്കുന്ന കശാല ചാടി, ഷർട്ടും നിക്കറും ധരിച്ച് ചെറുക്കൻ കയ്യിൽ സ്ലേറ്റ് പോസ്റ്റുമായിട്ട് വരുന്നു. ദേവ, എടാ മംഗളെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് വേണേ നീ കളിക്കാൻ പോവാൻ. അത്രേ ഉള്ളൂ അല്ലേ പ്രാട്ടി, അത്രേ ഉള്ളൂ.
മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. എനിക്കൊരാണ്തുണയില്ല, എനിക്ക് സഹോദരന്മാരില്ല, സഹോദരിമാരില്ല, അച്ഛനില്ല, അമ്മയില്ല, മുത്തശ്ശി മാത്രം. എത്ര വലിയ ആൾക്കാർ ജീവിച്ചിരുന്ന തറവാടാണ് ഞങ്ങളുടെ തറവാട്, പ്രാന്തറത്തറവാട്. സവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്ന കാലത്ത് മഹാരാജാക്കന്മാർ എഴുന്നള്ളിയിട്ടുണ്ട് പ്രാന്തറത്തറവാട്ടിൽ. ഞങ്ങളുടെ പൂർവികരെല്ലാം വലിയ പ്രതാപശാലികൾ. എന്ത് സ്വത്തുണ്ടായിരുന്നു, നിലവും പുരയിടുമായിട്ട് ആയിരക്കണക്കിന് ഏക്കർ. എല്ലാം നശിച്ചു, എല്ലാവരും ചത്തുടങ്ങി. കേസ് പറഞ്ഞു, കാവനപാട്ട് നടത്തിയും ഉത്സവം നടത്തിയും എല്ലാം നശിച്ചു. എട്ടുകെട്ടും ഇടക്കെട്ടും എല്ലാം വെട്ടിപ്പൊളിച്ചു. ഇപ്പോഴിതാ വടക്കേന്നെന്ന് പറയുന്ന ഒരു കൂനമ്പര മാത്രമുണ്ട്, ഇപ്പുറത്തൊരു കളരിയും. വെട്ടിപ്പൊളിച്ചു വടക്കേതു മാത്രമായി നിൽക്കും നീതാ മുഖം താഴ്ത്തി, നിൽക്കും നീതാ മുഖം താഴ്ത്തി. ആകെ നശിച്ചു പോയെങ്കിലും പഴയ ആചാരങ്ങൾക്കൊന്നും കുറവില്ല. ഇപ്പോഴും വൃശ്ചികമാസമാകുമ്പോൾ ചാണകം കൊണ്ടു മെരുകിയ തിണ്ണയിൽ പോവിടും വൃശ്ചികമായ കാർത്തിക നാളിൽ മരോട്ടി വിളക്കുക കൈകൂപ്പി നിൽക്കും നിരനിരയ, കൈകൂപ്പി നിൽക്കും നിരനിരയ. പ്ലാന്തറത്തറവാട്ടുകാർക്ക് സ്വന്തം ദൈവങ്ങളുണ്ട്, കുലദൈവങ്ങൾ, ഭരദൈവങ്ങൾ. അവർക്കിരിക്കാൻ കളരിയുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷേ മേൽപ്പുരയില്ല, മേൽപ്പുരയില്ല കളരി വാഴും യക്ഷിയും യോഗീശ്വരൻ. അത്തറവാട്ടിൽ ഭരദൈവങ്ങൾ യക്ഷിയും യോഗീശ്വരൻ, യക്ഷിയും യോഗീശ്വരൻ. നല്ല പ്രതാപത്തിൻ തത്താശുവിട്ടും കെട്ടുകെട്ടും വിടക്കെട്ടും വെട്ടിപ്പൊളിച്ചു വടക്കേതു മാത്രമായി നിൽക്കും നീതാ മുഖം താഴ്ത്തി, നിൽക്കും നീതാ മുഖം താഴ്ത്തി. ദാ ദേവാ, ഇതിലേ വാ. തെക്കുവശത്തെ തെങ്ങിന് രണ്ട് തേങ്ങ ഇട്ടുതാടാ. അയ്യോ വല്യമ്പ്രാട്ടി, അടിയൻ ചന്തേ പോവുക. താമസിച്ച് എന്നാലേ അവിടെ ഉള്ളതങ്ങ് തീരും. ചന്തേ പോവാണെങ്കിലേ നീ ഇഞ്ഞു വന്നേ. എട്ട് കാശിന് കൊഞ്ചോ മീനോ ഞങ്ങൾക്കൂടെ മേടിച്ചോണ്ട് പോരെ, കാശ് ഞാൻ പിന്നെ അങ്ങ് തരാം. അവനറിയാം ഇപ്പൊ വായ്പ ചോദിച്ച പൈസ തിരിച്ചു കിട്ടില്ല. ഈ വീട്ടിലെ അവസ്ഥ അവനറിയാം. അതുകൊണ്ട് അവൻ തിരിച്ചു വന്നപ്പോ അവരാവശ്യപ്പെട്ട് ഇരട്ടി മത്സ്യം മേടിച്ചോണ്ട് കൊടുത്തു. തെക്കുവശത്ത് തെങ്ങിന് രണ്ട് തേങ്ങാ വീണു. ഒരു കരിക്കൂടെ മംഗള താഴെന്ന് വിളിച്ചു പറയുന്നു. ദേവാ ഒരു കരിക്കൂടെ. അവനൊരു കരിക്ക് പിരിച്ചടത്തു, കൊണ്ടിറങ്ങി, കൊണ്ടുവന്ന് പൊതിച്ചു, മോടു വെട്ടി, അവൾക്ക് നീട്ടിക്കൊടുത്തു. അപ്പൊ വല്യമ്മ, ദേവാ കരിക്ക് താഴെ വയ്യ. അവൻ കരിക്ക് താഴെ വെച്ചു. മംഗളെ ഇനി എടുത്തോളൂ. അവളതെടുത്തു. ദേവൻ ഓർമ്മിച്ചില്ല, അവന് തീണ്ടലുള്ളവനാണ്, പോലെയനാണ്. പക്ഷെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് നിന്ന കരിക്ക് താഴെ വരുന്നവരെ തീണ്ടലൊന്നുമില്ലായിരുന്നു. പിരിച്ചടത്തപ്പോൾ തീണ്ടലില്ല, കൊണ്ടിറങ്ങിയപ്പോൾ തീണ്ടലില്ല, പൊതിച്ചപ്പോൾ തീണ്ടലില്ല, മോടുവെട്ടിയപ്പോൾ തീണ്ടലില്ല, അങ്ങോട്ട് നീട്ടിയപ്പോൾ. ദേവാ കരിക്ക് താഴെ വയ്യ. അവൻ കരിക്ക് താഴെ വെച്ചു. മംഗളെ അതെടുത്തു. എടാ ദേവാ, വലിയമ്മ പിന്നെ അടുത്തു കൂടുന്നു. എടാ ദേവാ, ഈ തേങ്ങ രണ്ടും പൊതിച്ച് തൊണ്ട് രണ്ടും നീ എടുത്തോ. തേങ്ങ രണ്ടും കൊണ്ടുപോയി പരമേശ്വരൻ പിള്ളയുടെ കടയിൽ നിന്ന് ഇരുന്ന് അരി മേടിച്ചോണ്ട് വാ. ഇവിടുന്ന് തന്നയച്ചെന്ന് പറയല്ലേ, പ്രാന്തറത്തറവാട്ടിൽ നിന്ന് തന്നാണെന്ന് പറയല്ലേ. അഥവാ ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ നിന്റെ കയ്യിൽ തന്നയച്ചെന്നേ പറയാവൂ. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലകൾ ഇരിക്കുകയാണ്. എന്നാലും ആ അമ്മ അഭിമാനം സൂക്ഷിക്കുന്നുണ്ട്. അവൻ തേങ്ങ പൊതിച്ചു കഴിഞ്ഞപ്പോ മംഗള പറയുന്നു, എടാ ദേവാ ആ മാവിൽ ഒരു ഒത്തിരി മാങ്ങ വിളഞ്ഞ് ചെമ്പറം കൊണ്ട് കിടക്കുന്നു, ഒന്ന് പറിച്ചിട്ടാടാ. അവൻ ആ മാവിൽ വലിഞ്ഞു കയറി. പച്ചുറുമ്പ് വെട്ടിക്കൊലയായിട്ട് കൊട്ടാരം കെട്ടി കഴിയുന്ന മാവിലും വലിഞ്ഞു കയറി പടപടാ മാങ്ങ വീണു. മംഗളയെല്ലാം പെറുക്കി കൂട്ടി അവൻ ഇറങ്ങി വന്നപ്പോ രണ്ട് മാങ്ങ എടുത്തോളൂ നീട്ടി. ദാ ദേവാ ഇത് രണ്ടും നീ എടുത്തോ നിനക്ക്. അയ്യോ കുഞ്ഞേ മാങ്ങ താഴെ വയ്യ. എടാ മടയാ, നമുക്ക് തമ്മിൽ തീണ്ടല്ലോ തൊടിയിലോ ഉണ്ടോ? അമ്മ അങ്ങ് അകത്ത് പോയി. ഇതാ നീ മേടിച്ചോ. അവൻ ആ മാങ്ങ വാങ്ങുമ്പോൾ രണ്ടുപേരെയും കൈവിരലുകൾ തമ്മിൽ തട്ടി, അവരുടെ വിരലുകൾ തമ്മിൽ തട്ടി. യാതൊരു അപകടവും സംഭവിച്ചില്ല, മാനമിടിഞ്ഞു വീണതുമില്ല.
ഈ ദേവൻ പ്ലാന്തറത്തറവാട്ടിലെ പൊലയുടെ കുടുംബത്തിൽപ്പെട്ടവനാണ്. അവൻ്റെ അമ്മ മരിച്ചുപോയി. അവരുള്ള കാലത്ത് അവൻ ഓർമ്മയുണ്ട്, പ്ലാന്തറത്തറവാട്ടിൽ ഒന്ന് മുറ്റപടിച്ചിട്ട് പോകാറുണ്ട്. ദേവൻ്റെ അച്ഛനുണ്ട്, മല്ലൻ. മല്ലനൊരു മല്ലൻ തന്നെയാണ്. അവൻ ജോലിക്ക് പോവില്ല. ആര് വിളിച്ചാലും, പ്ലാന്തറത്തറവാട്ടുകാരല്ല അതിൻ്റെ അപ്പുറത്തെ തറവാട്ടുകാർ വിളിച്ചാലും മല്ലൻ ജോലിക്ക് പോവില്ല. അവന് വയ്യ പോയി തലയുറഞ്ഞു നിൽക്കാൻ, മറ്റുള്ളവർക്കായി ഇടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും മല്ലൻ കിട്ടൂല. പക്ഷേ മല്ലൻ ജോലിക്ക് പോകുന്നുണ്ട്, സ്വന്തം ജോലിക്ക്. അഷ്ടമുടി കായലിൽ മുക്കാട്ടു മണ്ണ് എന്നൊരു നികപ്പ് പ്രദേശമുണ്ട്. വളരെ ആഴമുള്ള കായലാണ് അഷ്ടമുടി കായൽ. പക്ഷേ മുട്ടപ്പം വെള്ളമുള്ള വളരെ വിശാലമായൊരു ഒരു സ്ഥലമുണ്ട്, അതാണ് മുക്കാട്ടു മണ്ണ്. മുക്കാട്ടു മണ്ണിൽ ചെന്ന് കക്കാവോട്ടി വാരിക്കൊണ്ടി വന്ന് മാടത്തിന് തെക്കുവശത്ത് കൂനകൂട്ടി അങ്ങനെ ഇടും. രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ തെക്കുന്ന് തിരുവനന്തപുരത്തുനിന്ന് മുതലാളിമാർ വരും. വളവര വള്ളത്തിൽ ഓടുവാ നിർത്തി ഓടിച്ച് വന്ന് ചുളു വിലയ്ക്ക് ഇത് മേടിച്ചോണ്ട് പോകും. മല്ലന് ഇതിൻ്റെ വില അറിഞ്ഞുകൂടാ. എങ്കിലും അവൻ്റെ കാശുണ്ട്. വള്ളം കടയിൽ കൊണ്ട് കെട്ടി ഓട്ടി വാരി കരക്കിട്ട് പോയി ഒന്ന് കുളിച്ച് ആഹാരം കഴിച്ചൊന്ന് മയങ്ങും. പിന്നെ ഉച്ചതിരിഞ്ഞ് ചന്തയിൽ പോവും. ചന്തയ്ക്കപ്പുറത്തൊരു ഷാപ്പുണ്ട്. മല്ലനകത്ത് കയറി നിന്ന് കുടിക്കും, സുഖമായിട്ട് കുടിക്കും. ചന്തയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിറങ്ങി വരുമ്പോൾ മല്ലനൊരു ചിരിയുണ്ട്. അടിച്ച് ഫിറ്റായാൽ അവന് ചിരിയുണ്ട്. ആ ചിരി കാണുമ്പോൾ ആർക്കും പേടി തോന്നും. അവൻ സാധാരണ നടു റോഡിൽ നടന്നു പോകും. ആ കാലത്ത് അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് റോഡേ നടക്കാൻ പോലും അവകാശമില്ല. അവൻ നടു റോഡിൽ നടന്നു പോകും. അതുകൊണ്ട് തമ്പ്രാക്കന്മാർക്കൊക്കെ ഒരു പകയാണ്. അവർ തമ്മിൽ കുടുംബം പറയും, ആ മല്ലനുണ്ടല്ലോ അഹങ്കാരി, അവനെ ഒന്ന് ഒതുക്കണം. പിന്നെ എവിടെ ഒതുക്കാനാ, അവനെ കിട്ടില്ല. ശരിയാണ്, മല്ലനെ അവൻ്റെ പാട്ടിന് പോകുന്നു. കുട്ടികൾക്കും പേടിയാണ്. റോഡിൽ നിൽക്കുന്ന പിള്ളേർ വിളിച്ചു പറയും, ഡാഡാ ഡേയ് ഡേ മല്ലൻ വരുന്നതാ, മല്ലൻ മാറ. കറുത്ത പാറക്കല്ല് കണക്കൊരു മഷിക്കറുപ്പൻ മല്ലൻ, ചുണ്ടുമറയ്ക്കും കനത്ത മീശ ചുരുട്ടി വയ്ക്കും മല്ലൻ. എടാ നമ്മളെന്തിനാ പേടിക്കുന്നത്, മല്ലനൊന്നും ചെയ്യത്തില്ലടാ. ചെയ്യത്തില്ല, അവന്റെ കയ്യും കാലൊക്കെ ഇരിക്കുന്നതുണ്ടോ. ഇരുമ്പിൽ വാർത്ത തരം കരചരണം കിടിമ്പനാണി മല്ലൻ, പണിക്കു പോകും കായലിലൊന്നും കക്കാവാരും മല്ലൻ. എടാ വെളുപ്പാങ്കാലത്ത് മാടനും മറുതായും യക്ഷിയെല്ലാം കിടന്ന് കൂവുന്ന മുക്കാട്ടു മണ്ണേല് ഈ മല്ലൻ ഒറ്റയ്ക്ക് പണിക്കു പോകും കായലിലൊന്നും കക്കാവാരും മല്ലൻ. കറുത്ത പാറക്കല്ല് കണക്കൊരു മഷിക്കറുപ്പൻ മല്ലൻ, ചുണ്ടുമറയ്ക്കും കനത്ത മീശ ചുരുട്ടി വയ്ക്കും മല്ലൻ. മല്ലനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മല്ലൻ നല്ലവനാണ്, നല്ലവനാണ്, സഹൃദയനുമാണ്. കക്കാവോട്ടി വാരാൻ വള്ളം തള്ളുമ്പോൾ കരക്കാറ്റുണ്ടെങ്കിൽ പാവ കൊടുക്കും. അഷ്ടമുടിക്കായലിന്റെ തിരമാലകളെ വകഞ്ഞു നീക്കിക്കൊണ്ടവന്റെ വഞ്ചി നീങ്ങുമ്പോൾ അമരത്ത് പങ്കാവിട്ടുണ്ടിരിക്കുന്ന മല്ലന് പാട്ട് വരും. ആദിയിലെ ഒരു നാരദമാമിനി മണ്ണാത്തി മഹനയ്യ, ആദിയിലെ ഒരു നാരദമാമിനി മണ്ണാത്തി മഹനയ്യ, പണ്ട് രാജമാണിക്യം കമ്പനി കൊല്ലത്ത് വന്ന് ദശാവതാരം കളിച്ചേച്ച് പോയി. അന്ന് മല്ലൻ ചെന്നൊന്ന് കണ്ടു. അവിടെ വെച്ച് കേട്ടു പഠിച്ച പാട്ട് ഇന്നു വരെ മല്ലൻ മറന്നിട്ടില്ല. ആദിയിലെ ഒരു നാരദമാമിനി മണ്ണാത്തി മഹനയ്യ, അതുക്കുമീതേ കൃഷ്ണസ്വാമി എടച്ചു മഹനയ്യ. കലികാലമയ്യ കലികാലമയ്യ കലികാലമയ്യ. ഇതാണ് മല്ലൻ. ഒരു ദിവസം മല്ലൻ്റെ മകൻ ദേവൻ മംഗളെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയിട്ട് വെളിയിലിറങ്ങി. ബെല്ലടിക്കാൻ സമയമുണ്ട്. കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ഡേയ് ഡാ ഗോവി ഡാ വാസു അല്ലപ്പാ നീ ഒന്നേ, എന്റെ പോക്കറ്റിൽ ഒരു സാധനം ഉണ്ടാ. എന്താടാ ഒരു സാധനം എന്താന്ന് പറയാവോ? നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന സാധനം എന്താ ഞങ്ങൾ എങ്ങനെ പറയും? എങ്ങി ഞാൻ പറഞ്ഞു തരാം, എന്റെ ആദ്യത്തെ അക്ഷരം പറയാം, നിനക്ക് പറയാവോ? പാ 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 എന്നുണ്ട്. ഓ പഴം പഴം, പിന്നെ പഴം പഴം പഴക്കല് നിൽക്കുകടാ. എന്നാ ഞാൻ പറയാം, പാക്ക് പാക്ക്, പിന്നെ പാക്ക് അടയ്ക്കാൻ മറുത്ത് നിൽക്കുകടാ. എന്നാ ഞാൻ പറയാം, പല്ല് പല്ല്, പിന്നെ പല്ല് നിന്റെ വായിലല്ലോടാ. എങ്കിൽ ഞാൻ പറയാം, പട്ടി പട്ടി പട്ടി, പിന്നെ പട്ടിയെ ഞാൻ കെട്ടിയിട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. എങ്കിൽ ഞാൻ പറയാം, പശു പശു, പിന്നെ പശു എന്റെ പോക്കറ്റിലിരിക്കുകയാണോ. ഡാ ഇത് കണ്ടോ, പന്ത്, ഓണപ്പന്ത്. ഡാ ഒരു മാസം ചില്ലുവാനുണ്ട് ഓണത്തിന്. എന്റെ അച്ഛൻ എനിക്ക് പന്ത് മേടിച്ചു തരാ. ചുറ്റും നിൽക്കുന്ന കുട്ടികളുടെ മുഖം വാടി. വലിയ വീട്ടിലെ കുഞ്ഞുങ്ങളാണ്, അവർക്കാർക്കും പന്തില്ല. മല്ലന്റെ മകൻ ദേവന് പന്തുണ്ട്. ഇടാ ദേവ ഒന്നിടടാ, നമുക്ക് കളിക്കാവിടാ. ഒരു വളയം കളിക്കാൻ സമയമുണ്ടാ. ഒരുത്തും ചെന്ന പന്തിന് ഒരു അടി കൊടുത്തു, പന്ത് താഴെ വീണു. കുട്ടികൾ ചുറ്റും കൂടി. മല്ലൻ
മകന് കളിക്കാൻ മല്ലൻ വാങ്ങിയ പന്തും കൊണ്ടൊരു നാളിൽ ദേവൻ വന്നു സ്കൂളിൽ കുട്ടികൾ ദേവന് ചുറ്റും കൂടി. ക്ലാസ്സിലിരുന്ന കുട്ടികളും എല്ലാം ഓടിയിറങ്ങുന്നു. കളിക്കാൻ സമയമുണ്ട്. ചെങ്ങല മുട്ടും മുൻപൊരു വളയം കളിക്കുവാനവർ കൂടി. പുതുകം പൂണ്ടവർ കുട്ടികളല്ല കളിക്കളത്തിൽ ഇറങ്ങി. കുട്ടികളെല്ലാം ഇറങ്ങിയിട്ടില്ല. ഒരുത്തൻ ആൽത്തറ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ സാധാരണ കളിക്കാൻ ഇറങ്ങത്തില്ല. അവന് വയ്യ. പിത്തം പിടിച്ചാകപ്പാടെ ചെന്നീരോടിയിരിക്കുകയാണ്. പുള്ളിക്കാരനൊരു കൊച്ചു നിരീക്ഷകനായിട്ടങ്ങനെ ഇരിക്കുകയാണ്. കളി കാണാൻ എന്ത് രസം. പന്ത് തെറിച്ചു നടന്നു പല പല കുരുന്നുകാരിൽ തട്ടി. പന്ത് തെറിച്ചു നടന്നു പല പല കുരുന്നുകാരിൽ തട്ടി. കുരുന്നുകാല് മാത്രമല്ലല്ലോ, അതിനിടയ്ക്ക് രണ്ട് തടിമാടം കാല് കാണുന്നു. ശരിയാണ്, അങ്ങനെ ഒരു ചെറുക്കനുണ്ട് പള്ളിക്കൂടത്തിൽ. അവൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ ഇപ്പോൾ എം എ പാസ്സാകാൻ പ്രായമായി. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോഴും നാലാം ക്ലാസ് തന്നെ കഴിഞ്ഞുകൊടുക്കുകയാണ്. അവനിങ്ങോട്ട് മാറി ആഞ്ഞൊരടി വെച്ചു കൊടുത്തു. കരുത്തനാഞ്ഞും അടിച്ചു പന്തത് തെറിച്ചു വീണു കുളത്തിൽ. കരുത്തനാഞ്ഞും അടിച്ചു പന്തത് തെറിച്ചു വീണു കുളത്തിൽ. തെറിച്ചു വീണു കുളത്തിൽ ഭൂമി വിളിച്ചു കുട്ടികളെല്ലാം സ്കൂളിൽ ചെങ്ങല മുട്ടി. സ്കൂളിൽ ചെങ്ങല മുട്ടി. കുട്ടികളെല്ലാം ക്ലാസ്സിൽ. ദേവൻ ഒറ്റയ്ക്ക് കുളത്തിൻ്റെ കരയ്ക്ക്. അവൻ്റെ പ്രിയപ്പെട്ട വിലപ്പെട്ട ഓണപ്പന്ത് ആ വലിയ കുളത്തിൻ്റെ ഒത്ത മധ്യത്ത് ഒരു നീർപ്പോള പോലെ കിടക്കുന്നു. ആരോട് പറയാനാ ഇതൊന്ന് എടുത്തു തരാൻ? ആരെങ്കിലും വന്നെങ്കിൽ? ആരെയും കാണുന്നില്ലല്ലോ. അവൻ ആ കുളത്തിൽ ഇറങ്ങിക്കൂടാ. തീണ്ടലുള്ളവനാണ്. ഇത് നിസ്സാരമായ കുളമല്ല. ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ദൈവം ആണ്ടിലൊരിക്കൽ ഇറങ്ങി വന്ന് ആറാടുന്ന ദിവ്യതീർത്ഥക്കുളമാണ്. ദിവ്യതീർത്ഥക്കുളം ഭംഗിയായിട്ട് കെട്ടിയൊരുക്കിയിട്ടിരിക്കുന്നു. നാല് കരയ്ക്കും പടികെട്ടി ഇറക്കിയിരിക്കുന്നു. നാല് കരയ്ക്കും കുളിക്കടവുണ്ട്. ഒരു കരയ്ക്ക് കുളപ്പരയുണ്ട്. ദേവനി കുളത്തിൽ തൊട്ടുവിടാ. ആ കുളപ്പരയെ തമ്പ്രാക്കന്മാർക്ക് പോലും തൊട്ടുവിടാ. ആ കുളപ്പര മറ്റാർക്കും വേണ്ടിയല്ല. മനക്കല തമ്പ്രാട്ടിമാർ ഓലക്കുടയും പിടിച്ചവർ വരും. അകത്ത് കയറി കുളിക്കും. ഓലക്കുടയും പിടിച്ച് തിരിച്ചു പോകുന്ന അവൻ കണ്ടിട്ടുണ്ട്. ഈ ദിവ്യതീർത്ഥക്കുളം നല്ല കുളമാണ്. പക്ഷെ തമ്പ്രാക്കന്മാർ എന്തെല്ലാം വൃത്തികേട് അതിനകത്തു കൊണ്ടുവന്ന് കലക്കുന്നത്. ദേവൻ ആലോചിച്ചു, വലിയ തമ്പ്രാക്കന്മാരൊക്കെ രാവിലെ ഇങ്ങോട്ട് വന്ന് കുളത്തിൻ്റെ പടിഞ്ഞാറത്തൊരു കുറ്റിക്കാടുണ്ട്. കുറ്റിക്കാട്ടിലോട്ട് കയറിപ്പോകുന്ന കാണാം. അവിടെ ചെന്നിരുന്ന് പരസ്യമായിട്ട് അങ്ങ് സാധിക്കുകയാണ്. ആ പരുവത്തിലിരുന്ന് ഇങ്ങോട്ട് വന്നു കുളിക്കടവ് ഇറങ്ങി ശൗചം ചെയ്യുന്നു. പരസ്യമായിട്ട് അവിടെ എത്ര പേരിരുന്നാലും യാതൊരു നാണവുമില്ല. പരസ്യമായിട്ട് ശൗചം ചെയ്യുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുത്തൻ ആ വെള്ളം തന്നെ ഒരു വായിലൊഴിക്കുന്നു. അവൻ എന്നിട്ട് നാക്ക് പഠിച്ചങ്ങോട്ട് ചാണ്ടിക്കൊടുക്കുന്നത് വീർത്ഥക്കുളമല്ലേ, ഇതുകൂടെ കിടക്കട്ടെ. അതിനടുത്ത് വേറൊരുത്തൻ മാറുന്ന തുണി കൊണ്ടും സോപ്പിടുന്നു. അതുകൊണ്ടാണോ ആ സോപ്പ് വെള്ളം കലങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. മത്സ്യം ചത്തു മലങ്ങുന്നു. അതിനപ്പുറത്തൊരുത്തൻ ദേഹത്തുള്ള ചൊറിയും ചരങ്ങും എല്ലാം അങ്ങോട്ട് തേച്ചറക്കുന്നു. തൊണ്ട് വെച്ച് തേച്ചറക്കുന്നു. അവൻ്റെ ചുറ്റും മത്സ്യം മത്സരക്കളി നടത്തുന്നു. കൊറുവാ മത്സ്യം മത്സരക്കളി നടത്തുന്നു. അപ്പുറത്ത് വേറൊരുത്തൻ ദേഹമാസകലം എള്ളെണ്ണയും തേച്ച് ഇങ്ങോട്ട് വന്ന് എടുത്തൊരു ചാട്ടം. നീന്തി അക്കരെ പോയി, നീന്തി ഇക്കരെ വന്നു, നീർക്കുഴിയിട്ടു, മുങ്ങിക്കുളിച്ചു, കരയ്ക്ക് കയറി സോപ്പ് തേക്കുന്നു. കരയ്ക്ക് കയറി നിന്ന് പരസ്യമായിട്ട് സോപ്പ് തേക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്ത് ചില ഗോപ്യസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടൊക്കെ പരസ്യമായിട്ട് പുള്ളിക്കാരനങ്ങ് സോപ്പിടുകയാണ്. ഇടയ്ക്കെ കരയ്ക്ക് ഒരാൾ കാത്തു നോക്കി നിൽക്കുന്നു. അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പരസ്യമായ സോപ്പിടിയിൽ. അവരിങ്ങോട്ടും ചില പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ എന്തല്ല, ഈ പറഞ്ഞതെല്ലാം കൂടി ഒന്നിച്ചു സാധിക്കുന്ന മാന്യന്മാരുണ്ട്. പല്ല് തേപ്പും ശൗചവും കുളിയും എല്ലാം കൂടെ ഒന്നിച്ചു സാധിച്ചു കളയും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എണ്ണയും തേച്ചുകൊണ്ട് ഇറങ്ങും. എണ്ണയും തലയെ തേച്ച് തോർത്തെടുക്കും. തോർത്തെടുക്കുമ്പോൾ അത് കഴുക്കോല് പോലിരിക്കുകയാണ്. എണ്ണ കലിച്ച് കഴുക്കോല് പോലിരിക്കുകയാണ്. ആ തോർത്തുകൊണ്ട് വേണമെങ്കിൽ കരിക്കും കൊല കുത്തിയിടാം. അത് തങ്ങ തലയെ കെട്ടും. ചവിട്ടി ഓടിച്ച് അങ്ങ് തലയെ കെട്ടും. എന്നിട്ട് മെതിയടിപ്പുറത്ത് ആശാൻ അങ്ങനെ വരുന്നു. പല്ലും തേച്ചുകൊണ്ട് വയറും കാണിച്ച് മുണ്ടും മടക്കി കൊടുത്ത് നാട്ടുകാരുടെ നേരെ പ്രമാണിയെപ്പോലെ ആ തലയിലിരിക്കുന്ന കിരീടം അത് തുണിയല്ലാത്ത കിരീടമാണെന്ന് ആ പുള്ളിക്കാരൻ്റെ ഭാവം. അയാൾ ഇങ്ങോട്ട് വന്ന് കുളത്തിൻ്റെ പടിഞ്ഞുറത്ത് കുറ്റിക്കാട്ടിൽ കയറിപ്പോയി. പരസ്യമായിട്ട് അതങ്ങ് സാധിച്ചു. അവിടെ പിന്നെ ചെന്നിരുന്നാൽ പല്ലുതേപ്പ് മാത്രമല്ല, ഡബിൾ ആക്ഷൻ നടക്കുകയാണ്. ഡബിൾ ആക്ഷൻ. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് എടുത്തൊരു ചാട്ടം. പിന്നെ ത്രിബിൾ ആക്ഷനാണ്. ത്രിബിൾ ആക്ഷൻ. പല്ലുതേപ്പും ശൗചവും കുളിയും എല്ലാം ഒന്നിച്ച് മനുഷ്യൻ്റെ സകല മാലിന്യങ്ങളും മലവും മൂത്രവും എല്ലാം ചേർന്ന് കിടക്കുന്നു. ആ കലങ്ങിക്കിടക്കുന്നു ദിവ്യതീർത്ഥക്കുളം. കണ്ടോ, ആ കടവിൽ ഒരുതം പോത്തിനെയും കാളയും കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നു. ഈ കുളത്തിനകത്ത് കുളിച്ചിട്ടാണ് ഭക്തശിരോമണികൾ ആ കുളം ഭഗവാന്റെ മുമ്പ് ചെന്ന് സേവപ്പന്തിൽ തൊഴുകയ്യോടെ ഈറനുകൊടുത്തങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അകത്ത് പൂജ നടക്കുന്നു.
പൂജിക്കുന്ന പൂണൂലിട്ട പൂജാരി പോലും ഈ കുളത്തിൽ വന്ന് കുളിച്ചിട്ടാണ് അവിടെ ചെന്ന് കുത്തിയിരിക്കുന്നത്. മനുഷ്യ മാലിന്യങ്ങളെ മഹാകൃതം തീർത്ഥഹൃദം ബോധമെഴാതെ ദിവ്യ ഭക്തി മുഴുത്തവർ പാത്രം നീരാടും മലിന ജലം പൂജാരിക്കു ദിവ്യ തീർത്ഥം. മനുഷ്യ മാലിന്യങ്ങളെ മഹാകൃതം തീർത്ഥഹൃദം. പക്ഷെ ഇപ്പോ തീർത്ഥഹൃദം ഭംഗിയായിട്ട് തെളിഞ്ഞു കിടക്കുന്ന കണ്ണുനീര് പോലെ, ആകാശത്തോട് ഒഴുകിപ്പോകുന്ന വെൺമേഘങ്ങൾ മുഖം നോക്കുന്ന വലിയൊരു കണ്ണാടി പോലെ. കാരണം കർക്കടക കരിമേഘങ്ങൾ കനിഞ്ഞു വർഷിച്ചതിനാൽ നിറഞ്ഞു വഴിയും തീർത്ഥഹൃദം. അവന്റെ പന്തൊരു നേർപ്പുമിള ആരെയും കാണുന്നില്ലല്ലോ, ഈ പന്ത് നടിപ്പിക്കാൻ ആരും വരുന്നില്ലല്ലോ. ദേവൻകുളക്കരയ്ക്ക് നിൽക്കുക, അന്ന് ജോലി കഴിഞ്ഞു വന്ന മല്ലൻ വള്ളം കടയിൽ കൊണ്ട് കെട്ടി കക്കാവട്ടി വരെ കരിപ്പാരി കരക്കിട്ട് വള്ളത്തിന്റെ മോരിക്കിടന്ന കക്കായും ഞണ്ടും കൊഞ്ചും മീനും എല്ലാം ഒരു പാളയ്ക്കകത്ത് കോരിയെടുത്ത് മാടത്തിലോട്ട് കയറി വന്നപ്പോ മാടത്തിനകത്ത് ഒരാൾ മൂടിപ്പോതിച്ച് കിടക്കുന്നു. ദേവാ മോനെ ഇന്ന് വള്ളി കൊടുത്ത് പോയില്ലയോ? ദേവാ അവൻ മുഖം ഉയർത്തി. അയ്യോ എന്താ മോനെ ഇത്, എന്താ കന്നം മിങ്ങിയിരിക്കുന്നത്, എന്താ എന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? മല്ലൻ ചെന്ന് ചെറുക്കനെ ദേഹത്തിടം തോർത്തെടുത്ത് മാറ്റി. അയ്യോ ഇതെന്താ മക്കളെ, ദേഹത്തൊക്കെ നീര് വന്നിരിക്കുന്നത്, എന്താടാ ഇത്? അച്ഛാ ഓമാർ എന്നെ തല്ലി. അച്ഛാ ആര്, ആരാടാ, എന്തിന് തമ്പ്രാങ്കന്മാര്, എന്തിനാടാ, എവിടെ വെച്ചാടാ? പന്ത് കൊളത്തി വീണു, എടുത്തേരം ആരും ഇല്ലായിരുന്നു, ഞാൻ ഒത്തിരി നേരം അവിടെ വന്നു, ആരും വന്നില്ല. ഒടുക്കൻ ഞാനിറങ്ങി നീന്തിച്ചെന്ന് പന്തെടുത്തോണ്ട് വന്നു, കരക്ക് കയറി വന്നപ്പോ ആ രാമരപ്പുള്ള കൊഞ്ചമ്പ്രാൻ അവിടെ നിന്ന് ഞന്തി എഴുന്ന് അളെന്നെ കന്നപ്പുള്ള കെറ്റാടി വീണുപോയി. അല്ല കക്കി പിടിച്ച് കരക്കോട്ട് ഓടി വന്ന് നെഞ്ചത്തൊരു തൊഴി. ഞാൻ കരഞ്ഞപ്പോ ഒത്തിരി തമ്പ്രാങ്കന്മാർ വന്നു, ആ കളത്തട്ടിൽ നിന്ന് ചീട്ട് കളിക്കുന്ന തമ്പ്രാങ്കന്മാരെല്ലാം വന്നു എന്നെ തല്ലി തൊഴിച്ച്. ആരൊക്കെ മാടക്കടയിലിരുന്ന് മിടിയിറക്കുന്ന പിത്തക്കാടി പാക്കരവിള്ള ഇങ്ങോട്ട് വന്നെ കൊങ്ങായി കൊത്തി പിടിച്ചു ചെള്ളക്കടിച്ചു. എന്റെ സാറ് വന്നില്ലായിരുന്നെങ്കിൽ അവന്മാർ എന്നെ കൊന്നളഞ്ഞത്. എന്റെ സാറ് കുട്ടപിള്ള സാറ്, സാറാ എല്ലാരെയും അടിച്ചു ഓടിച്ച്. സാറ് എന്നെ കക്കി പിടിച്ച് വൈദ്യശാലയിൽ കൊണ്ടിരുന്നു മരുന്ന് മേടിച്ചു വന്ന് ദേഹത്തൊക്കെ എണ്ണയിട്ട് സാധനം ഇങ്ങെടുത്തു ഒരു മടക്ക് വെച്ചാത്തിൽ കൊടുക്കു വെച്ചു. അസ്ത്രം തൊടുത്തുവിട്ട് വേഗത്തിൽ പാഞ്ഞു പോകുന്നു. അച്ഛാ അച്ഛാ മല്ലൻ ചന്തയിലെത്തി ഷാപ്പിക്കറിന് കുടിച്ചു, സമയമെടുത്ത് കുടിച്ചു. ചന്തയവൻ സാധനം മേടിച്ചു, ഈ വിദഗ്ധകുളത്തിന് കരിക്കൊന്ന് നിൽക്കുകയാണ്. തൂണ് പോലെ ഇരുട്ടിന്റെ തൂണ് പോലെ ചന്തയിൽ പോയിട്ട് വരുന്നവരെല്ലാം മല്ലനെ കണ്ട് അവനെ ചുറ്റും കൂടി. ചുറ്റും ആളായപ്പോ മല്ലൻ ചാടി വീണു. നായ്ക്കളെ നാളികളെ എന്തായാലും അവൻ ഓടിയത്. മല്ലൻ ഇവിടെ നിൽക്കുന്നേ കുളത്തിലിറങ്ങാനാ, തടയാൻ ചുണയുള്ളതൊന്ന് തടയണം. തടയാൻ വന്നില്ലെങ്കിലേ മല്ല നീ നാറക്കുളത്തിൽ ഇറങ്ങത്തോളാ. ഇതിനൊക്കെ വൃത്തിയാണ് അട്ടപ്പണിക്കായർ നാറികളെ. മല്ലൻ പടിഞ്ഞാറോട് നീങ്ങി ഒരു കൊടുങ്കാറ്റ് മാതിരി. പോകുന്ന വഴിക്ക് പ്രമാണിമാട് ഗേറ്റിലൊക്കെ നിന്ന് അവൻ വെല്ലുവിളിച്ചു. പക്ഷേ മല്ലനുയർത്തിയ വെല്ലുവിളി മാളോരാരും കേട്ടില്ല. തടിക്കു കേടുവരുത്താൻ വെറുതെ തമ്പ്രാൻമാർ പോയില്ല. മല്ലൻ അങ്ങ് പടിഞ്ഞാറ് എന്ന് മറഞ്ഞപ്പോ ചായക്കടലൊക്കെ പൂച്ചം പൂച്ചം വർത്തമാനമായി. ഞാൻ എന്തോ പറഞ്ഞാ ചോയേ, നിങ്ങൾ എന്താ ഒന്നും പറയാഞ്ഞ്? ഒന്ന് തെണ്ടികളെന്ന് വിളിച്ചില്ലയോ? തമ്പ്രാക്കന്മാരെ നാറികളെന്ന് വിളിച്ചില്ലയോ? എന്താ നിങ്ങളൊന്നും പറയാഞ്ഞ്? എന്താണോ മിണ്ടാഞ്ഞത്? ഇയാൾ പറഞ്ഞത് അവനെ കിട്ടിയ മൂക്കി കയറ്റിക്കളയുന്നു, ഇപ്പോഴെന്തായാലും മൂക്കി കയറ്റാഞ്ഞത്? അത് അവൻ കുടിച്ചിലൊക്കെ ഇല്ല എന്നെന്തോ പറഞ്ഞു. അത് നമ്മളത്ര കാര്യമായിട്ടുണ്ടോ? കാര്യമുണ്ടോ?
മല്ലനുയർത്തിയ വെല്ലുവിളി മാളോരാരും കേട്ടില്ല. തളിക്കു കേടു വരുത്താൻ വെറുതെ സമ്പ്രാന്മാർ പോയില്ല. അന്ന് മല്ലൻ മകനെ സ്കൂളിൽ അയച്ചില്ല. പൈശാലെ കൊണ്ടുപോയി എണ്ണ മേടിച്ച ദേഹത്തൊക്കെ ഭംഗിയായിട്ടൊന്ന് പുരട്ടി വെട്ടിക്കൊണ്ട് കടത്തി മരുന്നും കൊടുത്ത് ജോലിക്ക് പോയി. അവിടെ മംഗളയ്ക്കും സ്കൂളിൽ പോകാനത്തില്ല. മംഗള പഠിക്ക കാത്തു നിന്നു, ദേവനെ കണ്ടില്ല. അവൾ കയറിപ്പോയി. അന്ന് ജോലി കഴിഞ്ഞു വന്ന മല്ലൻ വള്ളം കടയിൽ കെട്ടി കക്കാവണ്ടി വരി കരിക്കിട്ട് വടക്കോട്ട് നോക്കുമ്പോൾ പാടത്തിന്റെ വടക്കേ കരിക്ക് ഒരു പോലീസ് വണ്ടി നിൽക്കുന്നു. പോലീസ് വണ്ടി ചുറ്റുമൊത്തിരി ആളുകളും കൂടിയിരിക്കും. മല്ലനകത്ത് കയറി. ദേവാ കഞ്ഞി കുടിച്ചോ മോനെ. ഡാ കുറിയിൽ നിന്ന് കഞ്ഞി എടുത്ത് കുടിച്ചോ. എന്താ കരയുന്നത്? എന്റെ മണ്ണാ കരയാടാ. സാരമില്ല മോനെ, നിനക്ക് സുഖമാവും. നല്ല എണ്ണയല്ലേ അതേത്തിട്ടിരിക്കുന്നേ. മല്ലൻ അടുപ്പത്ത് കഞ്ഞി വെച്ചു, തീ കത്തിച്ചു. മല്ലനുണ്ടോളാ അവിടെ? ഒച്ചത്താണ് ചോദ്യം. മല്ലനുണ്ടോളാ? മല്ലൻ ഇറങ്ങിച്ചു. ആ പോലീസ് ഏമാന്മാരോ, ഞാൻ നിങ്ങളെ തിരക്കിയിരിക്കായിരുന്നു. ഇങ്ങോട്ട് കയറി വന്നേ, ഇനി അകത്തോട്ട് വന്നേ. ഇറക്കനെ കണ്ടോ? ഈ കിടക്കുന്ന ഇറക്കനെ കണ്ടോ? എന്റെ മോനാ ദേവൻ. അവന്റെ കണ്ണു വെങ്ങിയിരിക്കുന്നുണ്ടോ? അവന്റെ കണ്ണു കലങ്ങിയിരിക്കുന്നുണ്ടോ? മല്ലൻ ചെന്ന് മകന്റെ ദേഹം തോർത്തെടുത്ത് മാറ്റി. കാലന്മാരും കണ്ണി ചോരവിളി ചെയ്യുവോ ഈ പണി? നമ്പ്രകന്മാര് ദേവനെ അടിച്ചോടെ പേര് കേസെടുക്കണം. ഈ ചെറുക്കനെ അടിച്ചോടെ പേര് കേസെടുക്കണം. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞങ്ങൾ മല്ലനെ കാണാൻ വന്നതാ. എന്താന്നാ? മല്ലന്റെ പേരിൽ ഒരു കേസുണ്ട്. കേസോ? എന്ത് കേസ്? അതൊക്കെ നമുക്ക് നാളെ പറയാം. രാവിലെ 10 മണിക്ക് മല്ലൻ പോലീസ് സ്റ്റേഷനിൽ വരണം. 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാം. നമ്പ്രാക്കന്മാർ വിളിക്കുന്നതൊക്കെ വരാം. പക്ഷേ എവനെ അടിച്ചോരെ പേര് കേസെടുക്കണം. എവനെ അടിച്ചോരെ കേസെടുത്തില്ലെങ്കിലേ ഇങ്ങോട്ട് നോക്കിയേ മല്ലൻ പോലീസ് സ്റ്റേഷനിൽ വരത്തില്ല, വരത്തില്ല, വരത്തില്ല. നിങ്ങളുടെ പാട്ടിന് പോ. മല്ലനകത്ത് കയറിപ്പോയി. പോലീസ് തൽക്കാലം അവനെ അറസ്റ്റ് ചെയ്തില്ല. ഇവനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് തിരികെ ചെല്ലുന്ന കണ്ടപ്പോ കാഴ്ച കാണാൻ നിന്ന ആൾക്കാരെല്ലാം വളരെ നിരാശരായിട്ട് പിരിഞ്ഞു പോയി. പക്ഷെ അവർ വെറുതെ ഇരുന്നില്ല, അധികാര സ്ഥാനങ്ങളിൽ അറിയിച്ചു. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് ഒരു സംഘം പോലീസ്, ഒരു സംഘം ഗൂണ്ടകൾ മല്ലന്റെ മാടം വളഞ്ഞു. ചെറുക്കൻ അത് കേട്ടത് ദേവം വിളിച്ചു പറഞ്ഞു, അച്ഛാ അച്ഛാ ആര് വിളിക്കുന്നു? മല്ലനെ തെറ്റിന്ന് വാതിൽ തുറന്നു. ഇതാ മുറ്റത്തൊരു സംഘം പോലീസ്, കുറെ ഗൂണ്ടകളും. ആരോ പെടുന്നനെ അവനെ കുത്തിന് പിടിച്ച് മുറ്റത്തൊട്ടു. പിന്നെ സംഘടിതമായൊരു ആക്രമണമാണ് അവന് നേടിയിട്ടുള്ളത്, സംഘടിതമായൊരു ആക്രമണം. പക്ഷേ മല്ലൻ മല്ലനാണ്. അഭ്യാസികളൊക്കെ തെറിച്ചു തെറിച്ചു ദൂരെ പോയി വീഴുന്നു. അത്ഭുതകരമായ വേഗത്തിൽ മല്ലൻ അകത്ത് കയറി. തലയണക്കിന് ഒരു സാധനം ഇരിപ്പുണ്ട്, ഒരു വെട്ടുകത്തി. അതുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി. പിന്നൊരു ഒരു പ്രയോഗമായിരുന്നു പ്രയോഗം. ഇരുളിന്റെ മാറുവിളക്കുന്ന ഇടിമിന്നൽ മാതിരി ആ വെട്ടുകത്തി അന്തരീക്ഷത്തിൽ നടുകയും കുറുകയും നടുകയും കുറുകയും മിന്നൽ പിണർ ചിതറുകയായിരുന്നു. പക്ഷേ അധിക നേരം അവന് പിടിച്ചു നിൽക്കാനായില്ല. അവരവനെ കാൽ ചുവട്ടിൽ അമർത്തി. അവർ മല്ലനെ ആ തെങ്ങിൽ ചേർത്ത് വെച്ച് മരിഞ്ഞു കെട്ടുന്നു. അയ്യോ അയ്യോ എന്റെ അച്ഛനെ കൊല്ലാൻ പോതേ. ദേവൻ മാവിട്ട് കരഞ്ഞപ്പോ ഒരുതൻ ഓടിച്ചൊന്ന് ദേവന്റെ വായി തുണി കുത്തി കയറ്റി. ആ ദുരോഹിതന്റെ ഓടിച്ചൊന്ന് വെള്ളത്തിന്റെ മോരിക്കിരുന്ന് പങ്കായമെടുത്തോണ്ട് തലതിരിച്ച് പിടിച്ച് തെങ്ങിൽ ചേർത്തും മലത്തി വെച്ച് കെട്ടിയിരിക്കുന്ന മല്ലന്റെ മാടുന്നു അവന്റെ മാറു നോക്കി. എടാ പൊലയാ, എടാ 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 തണ്ടി, എടാ മാറി. ദേവൻ ബോധം കെട്ട് വീണുപോയി. അടുത്ത ദിവസം രാവിലെ നാട്ടുകാരെല്ലാം അവിടെ കൂടിയിരിക്കുന്നു. അവിടെ കണ്ണു നിറഞ്ഞിരിക്കുന്നു, അവിടെ കണ്ണു ചുവന്നിരിക്കുന്നു. അവരവിടെ കണ്ട കാഴ്ച തെങ്ങിൽ ചേർത്തു വരിഞ്ഞു മുറുക്കിയോ വെള്ളക്കറുപ്പുള്ള ശക്തന്റെ ദേഹം മിഞ്ഞു തകർന്നു കഴുത്തൊടിഞ്ഞു നാവ് ചെന്നിണം വാർന്നു പുറത്തു കണ്ണു തെങ്ങിൽ ചേർത്തു വരിഞ്ഞു മുറുക്കിയോ എണ്ണക്കറുപ്പുള്ള ശക്തന്റെ ദേഹം.
ബോധം തെളിഞ്ഞപ്പോ തേവൻ ആശുപത്രി കിടക്കയിലാണ്. ചുറ്റും ഒരുപാട് ആള് നിൽക്കുന്നു. എന്റെ അച്ഛനന്തിയെ, അച്ഛനന്തിയെ, എന്താ ആരും ഒന്നും പറയാത്ത? ചുറ്റും നിൽക്കുന്ന സ്ത്രീകൾ കണ്ണു തുടയ്ക്കുന്നു. ഒരാളൊരു പത്രം കൊണ്ടു നീട്ടി. ദേവ നോക്കടാ, എല്ലാം ഈ പത്രത്തിലുണ്ട്. ശരിയായിരുന്നു, എല്ലാം ആ പത്രത്തിലുണ്ടായിരുന്നു. ചിത്രം സഹിതം ആ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നാ ജലം തല്ലിക്കൊന്നേ, എനിക്കാരുമില്ലേ. സ്ത്രീകൾ വാവിട്ട് കരയുന്നു, പലരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അവൻ ആശ്വാസമായി. ആരും അറിയാതെ അവൻ ആശുപത്രി വിട്ടു, സന്ധ്യക്ക് ഇറങ്ങിപ്പോയി കളഞ്ഞു. പാടത്തിന്റെ കരയ്ക്ക് ചെന്ന് തെക്കോട്ട് നോക്കുമ്പോ അവന്റെ മാടം അവിടെ കാണാനില്ല. അവൻ വരമ്പത്തോട് ഓടി ചെന്ന് നോക്കും, മാടത്തിന് പകരം ഒരു ചാമ്പൽ കൂമ്പാരം. കത്തിയെരിഞ്ഞ കഴുക്കോലൊക്കെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. സ്ലേറ്റും പുസ്തകവും ഷർട്ടും നിക്കറും എല്ലാം. നിലവിളിച്ചുകൊണ്ട് അവനെ ചാമ്പൽ കൂമ്പാരത്തിന് ചുറ്റും നടക്കുമ്പോ അവനെ ആശ്വസിപ്പിക്കാൻ, അവനോട് സഹതപിക്കാനുള്ള മനുഷ്യരാരും ചെന്നില്ല. മനുഷ്യരില്ല, പക്ഷേ ജീവജാലങ്ങൾ ആ പാടത്തുള്ള ഞാഞ്ഞൂലും തവളയും എല്ലാം തൊള്ള തുറന്ന് കരയുന്നു. കായൽ കാറ്റ് അലമുറയിടുന്നു. പ്രാന്തർപ്പടിക്ക് നിൽക്കും. പടി തുറക്കപ്പെട്ടു. വല്യതമ്പ്രാട്ടി മംഗളയും വന്നു. ദേവാ, ഞങ്ങളെല്ലാം അറിഞ്ഞടാ. ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തോ ചെയ്യാനാ? നീ കയറി വരും. ആ അമ്മ അവനെ അടുക്കളയുടെ വടക്കുവശത്ത് കൊണ്ടുപോയി അവന് കഞ്ഞി കൊടുത്തു. ദേവാ, ഇതെടുത്ത് മോന്തിക്കോ, എനിക്കൊന്നും വേണ്ട. മംഗള നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നു. ദേവാ, നീ നിന്നും പോണ്ട, പടിപ്പറയെ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ പടി തുറന്നത് മംഗളയാണ്. പക്ഷെ അവൾ ദേവനെ കണ്ടില്ല. ദേവൻ കുമരഞ്ചറ എത്തിയിരിക്കുന്നു, അവന്റെ അപ്പച്ചമ്മയുടെ നാട്ടിൽ. രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അവൻ പണിക്ക് പോയി തുടങ്ങി പാടത്ത്. കർഷകത്തൊഴിലാളിയുടെ മകനല്ലേ. ഒരു ദിവസം മൺമുട്ടിയായിട്ട് മാടത്തിന് ഇറങ്ങി വരുമ്പോ മാടത്തിന്റെ മുറ്റത്ത് ഒരാൾ നിൽക്കുന്നു. തൂവെള്ള ഖദർ വസ്ത്രം ധരിച്ച് ഓറഞ്ച് നിറത്തിലൊരു മനുഷ്യൻ. സാറ് വന്നേ, സാറ്, 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 അപ്പച്ചമ്മേ, എന്റെ സാറ് വന്നു, കുട്ടമ്പള്ള സാറ്, സാർ, സാർ, സാർ എടുത്തു വരുന്നു. ദേവന്റെ രക്ഷകൻ. ദേവാ, നിനക്ക് സ്കൂളിൽ പോണ്ടേ? സാർ, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞു നീ പഠിക്കണം? ഞാൻ നിന്നെ വിളിക്കാൻ വന്നാ. തള്ളേ, ഞാൻ ദേവനെ കൊണ്ടുപോവാ. കുട്ടമ്പിള്ള സാറ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അന്ന് കഥവസ്ത്രം ധരിക്കുന്ന ആളാണ്. സാറിന് സ്വന്തം സ്കൂളുണ്ട്. ആ സ്കൂളിൽ കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അദ്ദേഹത്തിന് ജാതിമത ഭേദങ്ങളില്ല, ഉച്ച നിജത്വമില്ല. ദേവനെ കൊണ്ടുപോയി സ്വന്തം വീട്ടിലൊരു മുറി കൊടുത്ത് അവിടെ താമസിപ്പിച്ചു. അവനെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ആ ഇടയ്ക്കാണ് തിരുവിതാംകൂറിൽ ഒരു വിളംബരമുണ്ടായത്. ആയിരത്താണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിന്ന ഒരനാചാരത്തിൻ്റെ ആണിക്കല്ല് പിഴുതെറിയ എറിഞ്ഞ ഒരു വിളംബരം. 1936 നവംബർ 12, 1112 തുലാമാസം 27-ാം തീയതി. വിളംബരം, വിളംബരം, ക്ഷേത്രപ്രവേശ വിളംബരം, 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 ക്ഷേത്രപ്രവേശ വിളംബരം. ആയിരമായിരം ആണ്ടുകളായി വിളമുന്ന ശബ്ദ ദുരാചാരം, നരനു നരന ശുദ്ധ വസ്തുവായി കരുതിയിടുന്ന ദുരാചാരം, അടിവേരത്തു നടന്നടിയാണ് ആനന്ദ നൃത്തമാടി. വിളംബരം, ക്ഷേത്രപ്രവേശ വിളംബരം. പന്തെടുക്കാൻ കുളത്തിറങ്ങിയതിന് തല്ലുമടിച്ച തേവൻ, അതിന്റെ പേരിൽ അച്ഛനില്ലാതായിപ്പോയ തേവൻ, ഇതാ അതേ ദിവ്യതീർത്ഥക്കുളത്തിൽ ഇറങ്ങി നീന്തി തുടിക്കുന്നു, സ്വച്ഛന്ദം വിഹരിക്കുന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ സാറിന്റെ സ്കൂളിലെ വിദ്യാഭ്യാസം അവസാനിച്ചു. സാർ തേവനെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു. പബ്ലിക് എക്സാമിനേഷൻ എഴുതേണ്ട സമയമായി. തേവൻ പഠിക്കാനും പാടാനും മിടുക്കനാണ്, കളിക്കാനും മിടുക്കനാണ്. ആ സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്ന കണ്ടില്ലേ, തേവന്റെ കളി കാണാനാണ്. ഒരു കറുത്ത കിളി പറന്ന് കളിക്കുന്നു മേൽത്തട്ടിലും കീഴ്ത്തട്ടിലും. ചുറ്റും നിൽക്കുന്ന കുട്ടികൾ അവനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ. കണ്ണിന് നല്ല കറുപ്പ്, ചുണ്ടിന് നല്ല ചുവപ്പ്,
ചുണ്ടിനുമേൽ നനു നനുത്ത മീശ, കറുത്തിരുണ്ട കുറുക്കമുടി, കണ്ണിനു നല്ല കറുപ്പ്, ചുണ്ടിനു നല്ല ചുകപ്പ്. മരണപ്പെട്ടൊരു മല്ലനു പകരം വളരുന്നൊരു യുവമല്ലൻ, വളരുന്നൊരു യുവമല്ലൻ. കണ്ണിനു നല്ല കറുപ്പ്, ചുണ്ടിനു നല്ല ചുകപ്പ്. ആ ഇടയ്ക്ക് പരിമണ ക്ഷേത്രപ്പറമ്പിൽ പന്തയം വെച്ചൊരു കളിയുണ്ടായിരുന്നു. ദേവന്റെ ടീം ജയിച്ചു. സമ്മാനം മേടിച്ച് ദേവൻ തിരിച്ചു വരുമ്പോൾ നേരം എരിഞ്ഞടങ്ങുന്ന നേരം. പ്ലാന്തറത്തറവാടിനടുത്തൂടെ വരികയാണ്. ആ വഴി വന്നിട്ട് വന്നിട്ട് കുറെ കാലമായി. അവൻ പ്ലാന്തറത്തറവാടിന്റെ വഴി നിന്നു. വല്യമ്പ്രാട്ടിയെ കണ്ടിട്ട് കുറെ കാലമായി. മംഗളെ ഒന്ന് കണ്ടിട്ട് പോവാം. അവൻ പടിപ്പുറത്തിനെ കയറി ആ പടി തുറന്നു. അപ്പൊ പടിഞ്ഞാറ് ഒരാൾ അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നു. സന്ധ്യ. സുന്ദരിയാം സായം സന്ധ്യ വന്നു, സുന്ദരിയാം സായം സന്ധ്യ വന്നു. സിന്ദൂരം ചാർത്തി ഒരുങ്ങി വന്നു, സുന്ദരിയാം സായം സന്ധ്യ വന്നു. വല്യമ്പ്രാട്ടി ഇപ്പോ കളരി വരാന്തേ വിളക്ക് കൊളുത്താൻ വരും. അവൻ അകത്തേക്ക് നോക്കിയപ്പോ ഇതാ കളരി മുറ്റത്ത് നിൽക്കുന്നു ഒരു സ്ത്രീ. മുടി അഴിച്ചിട്ട് തന്നെ തുറച്ചു നോക്കിട്ട് നിൽക്കുന്നു. യക്ഷി, 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 പ്ലാന്തറ വീട്ടിലെ യക്ഷി. പൂവളപ്പച്ച തണൽ പരന്ന യക്ഷി കളരി മുറ്റത്തു നിൽക്കൂ. യക്ഷിയമ്മ, യക്ഷിയമ്മ. ദേവാ, ഇങ്ങോട്ട് കയറിവാടാ. എനിക്കെന്നെ മനസ്സിലായില്ല, അതല്ലേ ഞാൻ തുറച്ചു നോക്കിയത്. ഇങ്ങോട്ട് കയറിവാടാ. ദേവന്റെ സംശയം, നീ യക്ഷിയാണോ? യക്ഷിക്ക് ചെറുപ്പക്കാരനൊക്കെ വലിയ താല്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. വിളിച്ച് ചെന്നാല് പിന്നെ പിറ്റേന്ന് രാവിലെ നഖവും മുടിയും മാത്രമേ മിച്ചം കാണുന്ന ആള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ ദേവ, അങ്ങോട്ട് കയറിവാടാ. ഓ, ആളങ്ങ് തടിമാട്ടനായിപ്പോല്ലോ. മീശയൊക്കെ വെച്ച് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നല്ലേ. സാറിന്റെ വീട്ടിൽ പോയപ്പോഴും ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നല്ലോ. എടാ അമ്മ നിന്നെ കാത്തിരിക്കുന്നു. എത്ര ദിവസം കൊണ്ട് വഴക്ക് പറയുന്നില്ല, ഇതിനെ കാണുന്നില്ല കാണുന്നില്ല. ഇങ്ങോട്ട് വന്നേ. അവൾ മുമ്പേ, അവൻ പിമ്പേ. അമ്മേ, ഈ വന്ന് നിൽക്കുന്നവരാ നോക്കിയേ. പ്ലാന്തറ വീട്ടിലെ വല്യതമ്പ്രാട്ടി ഒരു മണ്ണെണ്ണ വിളക്കോട്ട് ഇറങ്ങി വരുന്നു. അല്ല, ദേവനല്ലയോ, ചെറുകനങ്ങ് വളർന്നു പോയല്ലോ. ആഹാ, മെമീശയൊക്കെ വച്ചോ. ഇടി വേണേ, ഇത് ദേവനല്ല, മല്ലൻ, മല്ലൻ തന്നെ. ദേവാ, നീ രക്ഷപ്പെട്ടു. സാറിന്റെ കൂടെ ചെന്ന് പറ്റി, നീ രക്ഷപ്പെട്ടു. എന്താ കയ്യിലിരിക്കുന്നത്? നേരിയതാ. എവിടുന്ന്? കളിച്ച് സമ്മാനം കിട്ടിയതാ. കാണട്ടെ. അവൻ ആ നേരിയത് പുറത്തെടുത്തു. മണ്ണെണ്ണ വിളക്കിന് തെളിച്ചതിൽ ആ നേരിയതിന് എന്തൊരു തിളക്കം. നേരിയതിന് മാത്രമല്ല, വല്യതമ്പ്രാട്ടിയുടെ കണ്ണിനും നല്ല തിളക്കം. കൊള്ളാം, കൊണ്ടിയും സാറിന് കൊടു. അമ്മേ, ദേവനോട് പറയട്ടെ. എടാ ദേവ, ഇവിടൊരു വിശേഷമുണ്ട്. എന്താ കുഞ്ഞ്? എന്റെ കല്യാണം നിശ്ചയിച്ചതാ. ആണോ കല്യാണം നിശ്ചയിച്ചോ? എന്നാ, എവിടെ അയക്കുന്നു? വല്യമ്മയാണ് മറുപടി പറഞ്ഞത്. ഏഴംകുളത്ത് മാധവനുണ്ണിത്താൻ അവളെ കൊണ്ടുപോകുന്നു. വലിയ ജന്മിയ. ആറു മാസം കഴിഞ്ഞാണ് കല്യാണം. നീ വരണം കേട്ടോ. സാറിനോട് അനുവാദം ചോദിച്ച് ഒരാഴ്ച മുമ്പേ ഇവിടെ വന്ന് നിങ്ങളെ സഹായിക്കണം. പിന്നെ കുഞ്ഞിന്റെ കല്യാണത്തിന് ദേവൻ വരാതിരിക്കുമോ? ദേവൻ ഇപ്പൊ പോട്ടെ. നീ ചെല്ല്. അവൻ പടിയിറങ്ങുമ്പോൾ മംഗളെ അടുത്ത് നിപ്പുണ്ട്. അമ്മ അടുക്കളയുടെ വടക്കസ് നിൽക്കുകയാണ്. ദേവാ, കളരി വരാൻ തേ. ഇന്ന് രാത്രി 12 മണിക്ക് നീ വരണം. അയ്യോ കുഞ്ഞേ, ഞാൻ കാത്തിരിക്കും. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ ഈ നാട്ടിൽ നീ അല്ലാതെ മറ്റാരുമില്ല. മംഗളെ വരുന്നമ്മേ. ആ പടി അടഞ്ഞു. ദേവനൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി 11 മണിവരെ പുസ്തകം തുറന്നിരിക്കുകയാണ്. ഒരക്ഷരം വായിച്ചിട്ടുമില്ല. എന്തിനാണ് എന്നെ ക്ഷണിച്ചത്? അവളൊരു പ്രതിഷ്ഠിത വധുവല്ലേ? വലിയ വീട്ടിലെ കുഞ്ഞു വലിയൊരാളിന്റെ ഭാര്യയാകാൻ പോകുന്ന എന്നെ ക്ഷണിക്കുന്നു. പാടില്ല ഈ അവഹിത ബന്ധത്തിന്. ഇല്ല, ഞാൻ ഒരിക്കലും അനുവാദം നൽകാൻ പാടില്ല. അവൻ വിളക്കുകളെത്തി ചെന്ന് കടന്നു. അവന്റെ കിടക്കയ്ക്ക് ചുറ്റും ആരോ നടക്കുന്നത് പോലെ. അതെ, അവൾ തന്നെ. അവിടെ പാദസരത്തിന്റെ ശബ്ദം. അവൻ പിടഞ്ഞണീറ്റു ചെന്ന് വാതിൽ തുറന്നു. ഇതാ രാത്രി, നല്ല രാത്രി, അണിഞ്ഞൊരു കിടക്കുന്ന രാത്രി. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്ന സ്വപ്നാടകനെ പോലെ. ദേവൻ ഇതാ മെല്ലെ മെല്ലെ മുമ്പോട്ട് പോകുന്നു. ആകാശത്തിൻ നീലമരത്തിൽ
ആയിരം പൂ വിരിഞ്ഞു. പാതവക്കത്തെ തളർ മരത്തിൽ പാതിരാ പൊങ്കുയിൽ പാടി, പാതിരാ പൊങ്കുയിൽ പാടി. പ്ലാന്തറ തറവാടിന്റെ പടിക്ക് നിൽക്കുന്നു ദേവൻ, അവനെ നെഞ്ഞടിക്കുന്നവരെ കക്കാം. ധൈര്യം അവലംബിച്ച് വനപ്പടിപ്പുരത്തിനെ കയറി ആ വാതിലും തള്ളി നോക്കിയപ്പോ അലറിക്കൊണ്ട് തുറക്കുന്ന വാതിൽ, അലറിക്കൊണ്ട് തുറക്കുന്ന വാതിൽ. കുറേ നാൾ കഴിഞ്ഞ് ദേവൻ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ച് തിരിച്ചു വരികയാണ്. സാറ് മറുവഴിക്ക് പോയി, ദേവൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വിദർഭക്കുളത്തിന്റെ കരയ്ക്ക് വന്നപ്പോ ഒരു വിളി കേട്ടു. ദേവാ, ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പാവാട കരിപ്പെണ്ണു. ഇതാ ഒരു കത്ത്, മംഗളക്കുഞ്ഞമ്മ തന്നു. അവനെ കത്ത് മേടിച്ചു, വേഗം വീട്ടിലെത്തി മുറിക്കകത്ത് കയറി കഥ അടച്ചു. അവനെ കത്ത് തുറന്നു. പ്രിയപ്പെട്ട ദേവ, ആരോരു മോരാതിരാവില്ലം ചാരം ഒരുമോ നീ എന്റെ ദേവാ, മനസസൂനം വഴിയും മധുവുമായി മംഗള കാത്തിരിക്കുന്നു. നിൻ മംഗള കാത്തിരിക്കുന്നു. ദേവ, കഴിഞ്ഞ ദിവസം നീ എന്നെ നിരാശപ്പെടുത്തിയല്ലേ. രാത്രി ഒരു മണിവരെ ഞാൻ കടിവരാന്തിലുണ്ടായിരുന്നു, നീ വന്നില്ലല്ലോ. സാരമില്ല, ഇന്ന് വരണം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞാൻ വിവാഹിതയായി പോവുകയാണ്. പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. എനിക്കൊരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, ഹൃദയം തുറന്ന് സംസാരിക്കാനുണ്ട്. നീ ഇന്ന് വരണം, നിർബന്ധമായി വരണം, നിരാശപ്പെടുത്തരുത്. നിന്റെ മംഗള, അതാണ് അവന് മനസ്സിലാവാത്തത്. നിന്റെ മംഗള, പ്രതിശുദ്ധ വധുവാണവൾ, ഒരു വലിയ വീട്ടിലെ കുഞ്ഞ്. നിന്റെ മംഗളെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ക്ഷണിക്കുന്നു. പാടില്ല, ഈ ഹൃദയബന്ധം ഇവിടെ വെച്ച് വിച്ഛേദിക്കണം. അതിനുവേണ്ടി അവൻ പേനയെടുത്തു, എഴുതി. പ്രിയമംഗളേ, പ്രിയമംഗളേ, അടിയാളനാമിനി അരുതന്ത്രപുരത്തിലെ നായകനാവാൻ അരുതു സമാഗമം ഹൃദയവതീനിൻ പരിശുദ്ധ ചര്യ ഞാൻ കാക്കുമെന്നും. പ്രിയമംഗളേ, ആ മറുപടി കിട്ടിയതിനു ശേഷം മംഗള പിന്നെ പലപ്പോഴും പടിക്കൽ കാത്തു നിന്നിട്ടുണ്ട്, ദേവനെ നേരിട്ട് കാണാൻ, നേരിട്ട് ക്ഷണിക്കാൻ. അന്നൊരു ദിവസം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 12 വാർഷികം, അവൻ ആ വഴി പോവുകയാണ്. ദേവ, ഇങ്ങോട്ട് വരൂ. നല്ല ആളാ, മറുപടി കിട്ടി, സന്തോഷം. മറുപടി എഴുതാനെങ്കിൽ മനസ്സ് കാണിച്ചല്ലോ. ദേവ, അടുത്ത വ്യാഴാഴ്ച കല്യാണം, ഇന്ന് ശനി. ഇന്ന് 4 കഴിയുമ്പോൾ ഞാൻ വീട് വിട്ടു പോകും, പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. ഇന്ന് നീ വരണം, വന്നേ തീരൂ. ആ 3 ക്ഷണം അവൻ സ്വീകരിച്ചു. അർദ്ധരാത്രിയായപ്പോൾ പ്ലാന്തർത്തവാടിന് പടിക്ക് നിൽക്കുന്നു ദേവൻ. അശേഷം പേടിയില്ല, തറവാട്ട് മുറ്റത്ത് പന്തലടികളുടെ ബഹളം കേൾക്കാം. ഒരു ഗ്യാസിലേറ്റ് കത്തിച്ച് തിണ്ണി വെച്ചിരിക്കുന്നു. ദേവൻ അശേഷം ഭയം തോന്നിയില്ല. തെക്കുവശത്ത് പൊളിഞ്ഞു കിടക്കുന്ന വേലിയാടി ഇവൻ അകത്തു വന്നു. കളരിമുറ്റത്തെത്തി പേടിച്ചുപോയി. ഒരു കൂവളക്ക വീണ് പൊട്ടി. ഞാനിവിടെയുണ്ട്, അവളെ മരച്ചുവട്ടിലുണ്ടായിരുന്നു, രണ്ടുപേരും പുൽത്തകടിയിലിരുന്നു. ദേവ, എന്താ ഇതുവരെ വരാഞ്ഞത്? മംഗളക്കുഞ്ഞ് പേടിച്ചാണ് ഞാൻ വരാതിരുന്നത്. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സാറിനാണ് എന്റെ ക്ഷീണം. എന്റെ സാറ് എന്റെ ദൈവമാണ്. ഓഹോ, എന്നിട്ടിപ്പോ വന്നതോ? ഇന്നെനിക്കൊരു ധൈര്യം തോന്നി, ഒരു പുതിയ ധൈര്യം. ഈ ധൈര്യം എനിക്ക് തന്നത് കുഞ്ഞിന്റെ ഒരു കൂട്ടുകാരിയാണ്. എന്റെ കൂട്ടുകാരിയോ? ആ പെണ്ണോ? അല്ല, ആ പെണ്ണല്ല, ഈ പെണ്ണ്, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ പെണ്ണ്, സുന്ദരിയായ ഈ രാത്രി, ഈ നിഷ. നിഷ സുന്ദരി, നിഷ സഖി സുന്ദരി, നിഷ നിഷ സുന്ദരി, നിഷ സഖി സുന്ദരി, നിഷ. തറവാട്ട് മുറ്റത്ത് കതിർമണ്ഡ പോയിരുന്നു. ആ കതിർമണ്ഡപത്ത് കടന്നിലെണ്ണത് കന്യക, ഇതാ എന്റെ കരവലയത്ത്. ഈ ധൈര്യം എനിക്ക് തന്നത് കുഞ്ഞിന്റെ കൂട്ടുകാരി
ഈ രാത്രിയല്ലേ സുന്ദരിയായ ഈ രാത്രി. വികസിത യൗവനൻ സിരകൾ വീരം പകർന്ന നിശ, വികസിത യൗവനൻ സിരകൾ വീരം പകർന്ന നിശ, നിശ സുന്ദരി നിശ, നിൻ സഖി സുന്ദരി നിശ, നിശ സുന്ദരി നിശ, നിൻ സഖി സുന്ദരി. നക്ഷത്രോജ്വലമായ നീലാകാശത്തിൽ വെൺമേഘപാളികൾ പരസ്പരം ആശ്ലേഷബദ്ധരാകുന്നു. പതഞ്ഞു പാഞ്ഞൊഴുകുന്നൊരു നദി നീലസാഗരത്തിന്റെ നീർച്ചൊഴിയിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നു. സുരക്ഷിതനായി ദേവൻ വീട്ടിലെത്തി. ലോകത്ത് മറ്റാരും അറിയാൻ പാടില്ലാത്തൊരു മഹാരഹസ്യം മനസ്സിന്റെ അടിത്തട്ടിൽ ഒതുക്കൊണ്ട് അവൻ മുറിക്കുള്ളിൽ കടന്നു ചെന്ന് കട്ടിലിൽ വീണു. രാവിലെ നിലവിളി കേട്ടാണ് ഞെട്ടിക്കൊണ്ടിരുന്നത്. വീട്ടിന്റെ ഭൂമുഖത്താരോ പൊട്ടിക്കരയുന്നു. പിടഞ്ഞണിയിലവൻ ഓടിച്ചെന്നപ്പോ, അയ്യോ എന്റെ സാർ, അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ആ മൃതദേഹത്തിൽ വീണുകിടന്ന് വിങ്ങി പൊട്ടിക്കരയുന്നു. ദേവനും പാവിട്ട് കരഞ്ഞുപോയി. നാട്ടുകാർ ഓടിക്കൂടി. കുറെ കഴിഞ്ഞപ്പോഴേക്ക് ജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം സ്വാതന്ത്ര്യ സമര സേനാനിയായ സാറിന് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാൻ വരിവരിയായി നിരനിരയായി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പുഷ്പചക്രങ്ങളും പുഷ്പഹാരങ്ങളും ആ മൃതദേഹത്തിൽ കുമിഞ്ഞുകൊടുന്നു. വലവുളി അടിയന്തരം കഴിഞ്ഞു. ബന്ധുക്കൾ ആരോ പറയുന്ന കേട്ടു, സാറിന്റെ ഭാര്യയോട് പറയുന്ന കേട്ടു. ആ പൊലച്ചെറുക്കനെ പറഞ്ഞു വിട്ടുകള, ഇനി അവനെ ഇവിടെ നിർത്തണ്ട. അത് ദേവൻ കേട്ടു. അതുകൊണ്ട് അവൻ അടുത്ത ദിവസം രാവിലെ യാത്രയ്ക്കൊരുങ്ങി ചെന്ന് സാറിന്റെ ഭാര്യയെ കണ്ടു. അമ്മേ, ഞാൻ പോവുക. എവിടെ? എവിടെങ്കിലും പോവുക. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. അമ്മക്കറിയണ്ട, അമ്മ തന്ന ചോറ ഈ ശരീരം. പിന്നെ എന്നെ സാറുണ്ടായിരുന്നുകൊണ്ട് ഇത്രയൊക്കെ പഠിക്കാനെത്തു. ഇനി എവിടെങ്കിലും ചെന്ന് ജോലി ചെയ്ത് കഴിയാം. പോട്ടെ. ആ അമ്മ മറുത്തൊന്നും പറഞ്ഞില്ല, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ അവനങ്ങ് ദൂരച്ചെന്ന് പറയുമ്പോൾ ആ അമ്മ കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ദേവനൊരു പട്ടണത്തിലെത്തി. അവൻ കോളേജിൽ ചേർന്നു. ഒരു ദിവസം കോളേജ് ലൈബ്രറിയിൽ നിൽക്കുമ്പോൾ ഒരു വിളി കേട്ടു. ദേവ. അവൻ തിരിഞ്ഞു നോക്കി. മംഗളക്കുഞ്ഞമ്മേ, നിങ്ങളെങ്ങനെ കോളേജ് വന്നു? ദേവ, എന്റെ ഭർത്താവ് ഞാൻ വിചാരിച്ച പോലെ ഒരു മലമോടനല്ല. അദ്ദേഹം പച്ച പരിഷ്കാരിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കോളേജ് പഠിക്കണം. എന്നെ കൊണ്ട് ചേർത്തു. ഇവിടെ തൊട്ടടുത്താണ് താമസം. ഒരു വീട് വലിക്കും അടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിക്കുന്നു. ദേവൻ വീട്ടിലേക്ക് വരൂ. ഒരു ദിവസം ഭർത്താവിനെ പരിചയപ്പെടുത്താം. അയ്യോ കുഞ്ഞേ, ഞാനിനി അങ്ങനെ അവിടെ വരുന്നത് അത്ര ശരിയല്ല. ഡാ ദേവ, നിനക്ക് പോകാൻ വിഷമാണെങ്കിൽ ഞാൻ പോവാടാ. അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഇതാ നിൽക്കുന്നു ഗോപാലകൃഷ്ണപിള്ള, ക്ലാസ്സിലെ സുന്ദരവിട്ടി, ക്ലാസ്സിലെ ബഫൂൺ. അയാൾ കൂടെ കൂടെ മംഗളയുടെ പിന്നാലെ സൈക്കിളിൽ ചെല്ലാറുണ്ട്. അവൾ ചോദിച്ചു, ഏ ഗോപാലകൃഷ്ണപിള്ളേ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? ഏ മീൻകൊട്ടയുടെ പുറകെ പട്ടി വാലാട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ. ഏ മനുഷ്യ, ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഭർത്താവ് ഏഴംകുളം മാധവൻ ഉണ്ണിത്താൻ. ഞങ്ങളിവിടെ അടുത്താണ് താമസം. പോവുകയാണോ? ആ കത്തിന് മറുപടി വേണ്ടേ? ദേവ, കോളേജ് തുറന്ന ദിവസം എനിക്ക് ലവ് ലെറ്റർ തന്നാളാണ് ഈ പോകുന്ന സുന്ദരവിട്ടി. ദേവൻ വരൂ, ഒരു ദിവസം വീട്ടിൽ വരൂ, ഭർത്താവിനെ പരിചയപ്പെടുത്താം. ഒരു മാസം കഴിഞ്ഞ് അവൻ അക്ഷണം സ്വീകരിച്ചു. ദേവൻ അവിടെ എത്തി ഒറ്റയ്ക്കല്ല, നാലഞ്ച് വിദ്യാർത്ഥി പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും ഒത്ത് മംഗളയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ്. കോളേജ് യൂണിയൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. മംഗളയെ സ്ഥാനാർത്ഥിയാക്കണം. മാധവൻ ഉണ്ണിത്താൻ യാതൊരു വൈമനസ്യവുമില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, എന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. മംഗള സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ എതിർ സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണപിള്ള. ഒരു ദിവസം ദേവൻ ഇലക്ഷൻ പ്രസംഗവും കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയപ്പോൾ ഹോസ്റ്റൽ വാർഡന് കടലാസ് കൊടുത്തു. ദേവ, ഇതൊന്ന് വായിച്ചു നോക്ക്. എന്താ സാർ? വായിച്ചു നോക്കണം. നിരോധിക്കപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് വിശ്വാസമൊക്കെയുമായിട്ട് അറിഞ്ഞതുകൊണ്ടും നിങ്ങൾ തെരുവിലിറങ്ങി തല്ലുകൂടിയതുകൊണ്ടും നിങ്ങളെ
ഓസ്ലിന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ആ ഗോലക്ഷണ ഗുണ്ടകൾ എന്നെ തല്ലുകാരും സാർ. നിങ്ങൾക്ക് പാർട്ടിയായിട്ട് ബന്ധമില്ലേ? ഇല്ല സാർ, എനിക്ക് യാതൊരു പാർട്ടിയുടെ ബന്ധമില്ല. പക്ഷെ നിങ്ങളെ ഓസ്ലിന്ന് പറഞ്ഞിരിക്കുന്നു. ശരി സാർ. പെട്ടിയും കിടക്കരുതവൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കാൻ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സംഘമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു പാർട്ടി ഓഫീസിലേക്ക്. ദേവാ, നീ പാർട്ടി ഓഫീസിൽ താമസിക്കണ. ഡിഗ്രി എടുക്കുന്നവർ ഇവിടെ താമസിച്ചോ, നിന്റെ ചെലവല്ല ഞങ്ങൾ വഹിക്കും. സൗഹൃദ ഹസ്തങ്ങൾ ദേവനു, സൗഹൃദ ഹസ്തങ്ങൾ സഖാക്കൾ നീട്ടിയ, സൗഹൃദ ഹസ്തങ്ങൾ ദേവനു, സൗഹൃദ ഹസ്തങ്ങൾ. ഇലക്ഷനിൽ തോറ്റ ഗോപാലകൃഷ്ണപിള്ള ഒരു പണി പറ്റിച്ചു. ഒരു ദിവസം മംഗളം വീട്ടിൽ ചെല്ലുമ്പോ തന്റെ ഭർത്താവിനോട് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. മംഗളം മിണ്ടിയില്ല, പക്ഷെ അത്താഴ സമയത്ത് അവള് ചോദിച്ചു, ആ ഗോപാലകൃഷ്ണപിള്ള എന്തിനാ ഇവിടെ വന്നത്? ആ അയാള് വന്നതല്ല, ഞാൻ അയാളെ പിടിച്ചു കയറ്റിയതാ. നിന്റെ ക്ലാസ്മേറ്റ് ആണല്ലേ? ക്ലാസ്മേറ്റ് മാത്രമല്ലല്ലോ, എന്റെ എതിർ സ്ഥാനാർത്ഥി അല്ലായിരുന്നു. തോറ്റു തൊപ്പി കിട്ടു, നാല് ഓട്ടാ പുള്ളിക്കാരൻ മേടിച്ചത്. അതുകൊണ്ട് ചില്ലറ ശല്യമൊക്കെ ഉണ്ട്. നിന്റെ ക്ലാസ്സിൽ ദേവൻ എന്നൊരു വിദ്യാർത്ഥി ഉണ്ടല്ലേ? ഉണ്ടല്ലോ, അങ്ങക്ക് ഓർമ്മയില്ലേ? അന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നാലഞ്ച് വിദ്യാർത്ഥികളോട് കൂടെ വന്നില്ലേ ദേവൻ? ആ കറുത്ത ചെറുപ്പക്കാരൻ നല്ല പ്രാസംഗികനാണ്, നല്ല പാട്ടുകാരനാണ്, വിദ്യാർത്ഥികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടെന്താ, ഞങ്ങളുടെ കോളേജ് മാത്രമല്ല എല്ലാ കോളേജിലും ഞങ്ങളുടെ സംഘടന തഴച്ചു വളരുകയല്ലേ? ഈ ദേവന്റെയും മംഗളക്കുഞ്ഞുമ്മയുടെയും പേര് ചേർത്തൊരു കവിതാശകലം നിങ്ങളുടെ ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടോ? ആ അതെ, അത് ഗോപാലകൃഷ്ണപിള്ളയാ കവിത എഴുതിയത്. നിങ്ങളുടെ സ്വജാതിക്കാരൻ ഗോപാലകൃഷ്ണപിള്ളയാ അത് ബോർഡിൽ എഴുതിയത്. ഒരു വലിയ ശല്യക്കാരനാണ്. കോളേജ് തുറന്ന ദിവസം എനിക്ക് ലവ് ലെറ്റർ തന്നവനാണ്. ഞാൻ നുള്ളി കീറി സെപ്റ്റിക് ടാങ്കിൽ ഒഴുക്കി. ഓഹോ, മംഗള കൂടെ കൂടെ കോളേജ് ലൈബ്രറി പോകുന്നുണ്ട്. ദേവനെ കാണാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേവൻ വരാറില്ല അവിടെ. അവൻ ആ പട്ടണത്തിൽ താമസമാണ്, ആ പാർട്ടി ഓഫീസിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പട്ടണം കണ്ണടച്ചാലും പാർട്ടി ഓഫീസിൽ വെളിച്ചം, വിജ്ഞാനദാഹാർത്തമിഴിവണ്ടുകൾ, വിശ്വകാവ്യ പുഷ്പങ്ങൾ നുകർന്നു, വിശ്വകാവ്യ പുഷ്പങ്ങൾ നുകർന്നു. ഡിഗ്രി ക്ലാസ്സിലെത്തിയപ്പോൾ ദേവനായിരുന്നു സ്പീക്കർ സ്ഥാനാർത്ഥി. അവനെ എതിർക്കാൻ ഗോപാലകൃഷ്ണപിള്ളയും അയാളെ സഹായിക്കാൻ കുറെ സാമൂഹ്യ വിരുദ്ധന്മാരും. ഇലക്ഷനിൽ തോറ്റ ഗോപാലകൃഷ്ണപിള്ള പിന്നെ കോളേജ് വന്നില്ല. ദിനേശൻ മുതലാളി വീട്ടിൽ ശുശ്രൂഷയിൽ കഴിയുകയാണ്. രണ്ട് മുറിവാണ് അയാൾക്ക്. ഒന്ന് ഇലക്ഷനിൽ തോറ്റ മനസ്സിൻ്റെ മുറിവ്, മറ്റൊന്ന് ആ സമയത്ത് മംഗളയുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ കിട്ടിയ മുറിവ്. മംഗള ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് എഴുതി. അവൾ കുറേ നേരം ഗേറ്റിൽ കാത്തു നിന്നു ദേവനെ കാണാൻ. കണ്ടില്ല. ഒടുവിൽ അവൾ പാർട്ടി ഓഫീസിൽ ചെന്നു. ദേവ, യാത്ര ചോദിക്കാൻ വന്നതാണ്. ഒരു കളരി വരാന്തി വെച്ച് നമ്മൾ പിരിഞ്ഞു. വീണ്ടും ഈ കളരി വരാന്തി കണ്ടുമുട്ടി. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുകില്ല എന്നും എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഇതിലെന്തെങ്കിലും എന്റെ ഈ ഓട്ടോഗ്രാഫിൽ കുറിച്ചു തരൂ. ഓട്ടോഗ്രാഫ് അവനത് കുറിച്ചു. പുലയൻ മനുഷ്യനായി മാനിച്ച മനസ്സിൽ പുലർവേണമുട്ടിരിളിക്കുമ്പോൾ മലർന്ന തവിട്ടു വരാൻ മടിക്കല്ലേ, മമത തന്മാതിരു മറക്കല്ലേ. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്നു. ദേവ, ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. നീ ഫസ്റ്റ് ക്ലാസ്സിൽ സ്റ്റേറ്റിൽ ഫസ്റ്റായിട്ട് പാസ്സായിരിക്കുന്നു. നീ രണ്ടു കൊല്ലം കൂടെ പഠിക്കണം. നീ എമ്മയ്ക്ക് ചേർന്നോളൂ, ബാക്കിയൊക്കെ ഞങ്ങളേറ്റു. പുതിയ കർത്തവ്യങ്ങൾ, കടപ്പാടുകൾ, പുതിയ ജോലിപ്പാടുകൾ. അന്നൊരു സ്കൂളിൽ ദേവൻ പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മംഗളക്കുഞ്ഞമ്മയെ യാദൃച്ഛമായിട്ടാണ് കണ്ടത്. മംഗളക്കുഞ്ഞമ്മേ, നിങ്ങളെങ്ങനെ ഇവിടെ? അറിഞ്ഞില്ലേ ദേവ, ഞാനിവിടുത്തെ അധ്യാപികയാണ്. വരൂ, ഞാൻ നിന്റെ പ്രസംഗം തീരുന്നവരെ കാത്തുനിന്ന് ഒരു കാര്യം പറയാനാണ്. സ്വകാര്യമായിട്ട് പറയട്ടെ. ദേവൻ ഇന്ന് മടങ്ങിപ്പോരുത്. വഴിയിൽ അപകടം പതിയിരിപ്പുണ്ട്. ഗോപാലകൃഷ്ണപിള്ള ഇന്നലെ ഞങ്ങളുടെ മാനയുടെ വീട്ടിൽ വന്നു. അവരുടെ ഗൂഢാലയനെ അറിയാമല്ലോ. അവരുടെ പരിപാടി കൊന്നൊടുക്കൽ പരിപാടിയാണ്. ദേവൻ തിരികെ പോരുത്. വിശ്വസ്തനായ സ്നേഹിതന്റെ വീട്ടിൽ താമസിച്ചോളൂ. ഞാൻ പോട്ടെ, എന്റെ ഭർത്താവ് കാത്തിരിക്കും. മംഗള തിരികെ ചെല്ലുമ്പോൾ ഭർത്താവ് അവളെ കാത്തിരിപ്പില്ല. അവൾ അകത്ത് കടന്നു. വൈചാരികത്തള്ള ചോദിച്ചു, കുഞ്ഞെവിടെയായിരുന്നു? അദ്ദേഹം പിണങ്ങിപ്പോയി, വഴക്കും പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ആ, നിങ്ങളുടെ മാനേജർ ഇവിടെ വന്നു, ഒരുപാട് വഴക്കു പറഞ്ഞു. കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരും കൂടെ പോയത്. ഇതാ
ഒരു കത്ത് അദ്ദേഹം തന്നു. അവളെ കത്ത് മേടിച്ചു, വേഗം അകത്ത് കടന്നു, വാതിലടച്ചു, കത്ത് പൊളിച്ചു. അത് കത്തല്ല, തന്നെ പേർക്ക് ഭർത്താവ് എഴുതിയ 2 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്. പ്രിയപ്പെട്ട മംഗളെ, എല്ലാം അറിഞ്ഞു ഞാൻ യാത്ര ചൊല്ലുന്നു, വല്ലായ്മ വേണ്ട നിനക്കെന്റെ മംഗളെ. എല്ലാം അറിഞ്ഞു ഞാൻ യാത്ര ചൊല്ലുന്നു. പിന്നീട് ഒരിക്കലും മാധവൻ ഉണ്ണിത്താൻ മംഗളുടെ ജീവിതത്തിൽ മടങ്ങിയെത്തിയില്ല. ആ വൈധവ്യ ദുഃഖവും പേറിക്കൊണ്ടാണ് അവൾ ദേവൻ സത്യാഗ്രഹം കിടക്കുന്ന പന്തിൽ വിദ്യാർത്ഥിനികൾ ഒത്തുവന്നത്. അവൾ ഹോസ്പിറ്റലിൽ നെരുന്നേറ്റു, ആശുപത്രി കിടക്കി നെരുന്നേറ്റു, നെറ്റിയിലെ വെച്ച് കെട്ടില്ല. അവളുടെ കയ്യിൽ പത്രമുണ്ട്, നേരെ ദേവന്റെ അടുത്ത് ചെന്നു. ദേവ, ദേവൻ ജയിച്ചല്ലോ, ആ കൊലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തായിട്ട് ഇതെന്ന് വാർത്തയുണ്ട്. ദേവന് എൻ്റെ അഭിനന്ദനങ്ങൾ, നീ നിശ്ചയദാർഢ്യത്തോടു കൂടി സമരം ചെയ്തു, എൻ്റെ അഭിനന്ദനങ്ങൾ. മംഗളം അടങ്ങിപ്പോകുമ്പോൾ ആ ടാക്സി വളവ് തിരിയുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. 3-ാം നിലയിൽ ദേവൻ അവിടെ നേരെ കൈവീശിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണമുള്ള ഭക്തിപ്രസ്ഥാനവുമായിട്ട് ദിനേശമ്മലാട് വീട്ടിൽ താമസിക്കുകയാണ്. ആ ഇടയ്ക്കാണ് നാട്ടിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത്തിൽ ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു പൊട്ടൽ കേട്ടു. ഒരു മന്ത്രി ഇതാ രണ്ടായിട്ട് വളർന്നു കിടക്കുന്നു. എന്നിട്ട് 2 കൂട്ടരും 2 കഷണവും 2 മന്ത്രിമാരെ ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ പിന്തുണ പിൻവലിക്കും. അത്രേ പിന്തുണ പിൻവലിച്ച് അവരിറങ്ങിപ്പോയി, മന്ത്രിസഭ രാജിവെക്കേണ്ടി വന്നു. 6 മാസം കഴിഞ്ഞ് പാർലമെന്റിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ച കാലം, പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒന്നിച്ച് ഇലക്ഷൻ വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ ഒരു ചേരിയുടെ ആദ്യത്തെ ലിസ്റ്റിൽ ദേവനാണ് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒന്നിച്ചു മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അസംബ്ലി സീറ്റ് അവൻ രാജിവെച്ചു. പാർലമെന്റിലേക്ക് പോകും മുമ്പ് ദിവ്യതീർത്ഥക്കുളത്തിൻ്റെ കരയ്ക്ക് അവൻ വമ്പിച്ച സ്വീകരണം. മനുഷ്യ മഹാസമുദ്രം, ആ വേദിയിൽ മലർമാലിന്യങ്ങൾ മലപോലെ കുമിഞ്ഞുകൂടുന്നു. ഒടുവിൽ മംഗള കയറി വന്നു. മഹാജനങ്ങളെ, നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ മാല ഞാൻ ദേവന്റെ കഴുത്തിൽ ചാർത്തുകയാണ്. ഇതെന്റെ സ്വീകരണഹാരം മാത്രമല്ല, എന്റെ വരണമാല്യം കൂടിയാണ്. ദിഗന്ധം ഭേദിക്കുന്ന ഹർഷാരവും ഉണ്ടായി. അധ്യക്ഷനെടുത്തു കൊടുത്ത മാല ദേവൻ മംഗളയുടെ കഴുത്തിൽ ചാർത്തി. പെട്ടെന്നൊരു വെടിപൊട്ടി, ലൈറ്റ് ഓഫ് ആയി, ഭയങ്കര ഇരുട്ട്. വീണ്ടും പ്രകാശം തിരിച്ചെത്തിയപ്പോൾ ആ ജനക്കൂട്ടം കണ്ടത് വേദിയിൽ മംഗളക്കുഞ്ഞമ്മയുടെ മടിയിൽ ദേവൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. രണ്ട് ദിവസം കഴിഞ്ഞു ദിവ്യദീർത്ഥക്കുളത്തിൽ 2 ശവം പൊന്തി. ഒന്ന് വേഷപ്രച്ഛന്നനായി ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ദേവന് വെടിവെച്ചു വന്ന ഗോപാലകൃഷ്ണപിള്ളയുടെ ശവം, മറ്റൊന്ന് അവനെ സഹായിച്ച മയക്കുകാരന്റെ ശവം. 6 മാസത്തേക്ക് ആ സ്വീകരണ വേദി അഴിച്ചില്ല. 6 മാസം കഴിഞ്ഞ് ആ വേദിക്കു ചുറ്റും വമ്പിച്ച ജനക്കൂട്ടം പതിന്മടങ്ങ് ആവേശത്തോടെ കൂടിയിരിക്കുന്നു. ദേവന്റെ ഒഴിവിൽ, രക്തസാക്ഷിയായ ദേവന്റെ ഒഴിവിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന മംഗളക്കുഞ്ഞമ്മ MPക്ക് സ്വീകരണം. അവൾ വേദിയിലെത്തി, ദേവന്റെ ചിത്രത്തിൽ മാല ചാർത്തി, ജനങ്ങളുടെ മുമ്പിൽ വെച്ചവൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണെന്റെ പ്രതിജ്ഞ പാർലമെന്റ് പ്രതിജ്ഞ.